أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم بعثنا من بعدهم موسى بآياتنا إلى فرعون وملئه فظلموا بها فانظر كيف كان عاقبة المفسدين. وقال موسى يا فرعون إني رسول من رب العالمين. حقيق على أن لا أقول على الله إلا الحق. قد جئتكم ببينة من ربكم فأرسل معي بني إسرائيل. قال إن كنت جئت بآية فأت بها إن كنت من الصادقين. فألقى عصاه فإذا هي ثعبان مبين. ونزع يده فإذا هي بيضاء للناظرين. قال الملأ من قوم فرعون إن هذا لساحر عليم. يريد أن يخرجكم من أرضكم فماذا تأمرون؟ قالوا ارجه وأخاه وأرسل في المدائن حاشرين. يأتوك بكل ساحر عليم. وجاء السحرة فرعون قالوا إن لنا لأجرا إن كنا نحن الغالبين. صدق الله العلي العظيم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗൈഡഡ് ലേണിംഗ് ഓഫ് ദ ഖുർആൻ പ്രോഗ്രാമിൻ്റെ 127-ാമത്തെ സെഷനിലാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. സൂറത്തുൽ അഅ്റാഫിലെ, അതായത് ഖുർആനിലെ 7-ാമത്തെ അധ്യായത്തിലെ 103-ാമത്തെ ആയത്ത് മുതൽ 113-ാമത്തെ ആയത്ത് ഉൾപ്പെടെയുള്ള ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ചെയ്യുന്നതിൻ്റെ കുറഞ്ഞ കാലം മുമ്പ് അവതരിച്ചതാണ് സൂറത്തുൽ അഅ്റാഫ് എന്ന് നമ്മൾ പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുണ്ടായി. വലിയ പ്രതിസന്ധികളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ കടന്നു പോവുക ഉണ്ടായത്. മക്കയിലെ ആളുകൾ, വിശേഷിച്ച് ഖുറൈശികൾ, മുശ്രിക്കുകളായ ആളുകൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ പ്രവാചകനായി അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന കുഫ്ഫാറുകളുടെ ആ സമൂഹം വലിയ പ്രയാസങ്ങളിൽ അകപ്പെടുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകളെയും. ആ ഘട്ടത്തിൽ അള്ളാഹു അവർക്ക് വലിയ താക്കീതായി, മുന്നറിയിപ്പായി ചില കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ സൂറത്തിൽ മുഖ്യമായിട്ടും ഉള്ളത്. ഇതിൽ നമ്മൾ ഇതിനകം വായിച്ച ഭാഗത്ത്, കഴിഞ്ഞ ഒരു 3-4 സെഷനുകളിലായിട്ട് നമ്മൾ പഠിച്ച ഭാഗത്ത്, അള്ളാഹു അറേബ്യയുടെ മക്കയിലെ ആളുകൾക്ക് പരിചയമുള്ള ചില ഭൂപ്രദേശങ്ങളിൽ, ചുറ്റുപാടുമായുള്ള ആ പ്രദേശങ്ങളിൽ പഴയ കാലത്ത് അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാർ ആ നാടുകളിലുണ്ടായിരുന്ന സമൂഹങ്ങളിലേക്ക് കടന്നു വരികയും അവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെ ചുരുക്കി പറയുകയാണ് ചെയ്യുന്നത്. 4 സമൂഹങ്ങളെക്കുറിച്ചാണ് അള്ളാഹു അവിടെ വിവരിക്കുകയുണ്ടായിട്ടുള്ളത്. 1-ാമതായി ആദ് സമൂഹം, അറേബ്യയുടെ ഒരു ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് ആ ഭാഗം പഠിച്ചപ്പോൾ അത് വിവരിച്ചതാണ്. ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ് ആദ് സമൂഹം. ആദ് സമൂഹത്തിലേക്ക് അവരിൽ തന്നെ പെട്ട ഒരാളായ ഹൂദ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു നിയോഗിച്ചയച്ചു. അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിന് ചെവിക്കൊടുക്കാനോ വേണ്ട വിധത്തിൽ അതിന് പരിഗണന നൽകാനോ നാട്ടുകാർ സന്നദ്ധമായില്ല. അവർ വലിയ ധിക്കാരത്തിലും അതുപോലെ അനുസരണക്കേടിലും ഒക്കെ കഴിയുകയുണ്ടായി. അള്ളാഹു ആ സമൂഹത്തെ അവരെല്ലാ പരിധിയും വിട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു അവരെ നശിപ്പിച്ചു കളയാണ് ചെയ്യുന്നത്. തുടർന്ന് അള്ളാഹു പറയുന്നത് സ്വാലിഹ് അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹമായ മദായിൻ സ്വാലിഹ് പ്രദേശത്തെ ആളുകളുടെ കാര്യമാണ്. ഹിജ്റ എന്ന പേരിൽ ഖുർആൻ ഈ പ്രദേശത്തെ പരാമർശിക്കുന്നുണ്ട്. ആ പ്രദേശത്ത് ഇന്നത്തെ സൗദി അറേബ്യയിലെ അല്ലുഴല
പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ തബൂക്കിലേക്ക്, മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ള ഒരു പ്രദേശമാണ് ഈ ഹിജ്റ പ്രദേശം. അവിടെയുള്ള മദായിൻ സ്വാലിഹ് എന്ന് അറിയപ്പെടുന്ന ഭൂപ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകൾ, അതൊരു ഗോത്രമാണ്, സമൂദ് സമൂഹം, സമൂദ് ഗോത്രം. സമൂദ് ഗോത്രത്തിലേക്ക് അവരിൽ തന്നെ ഒരാളായിരുന്ന സ്വാലിഹ് അലൈഹി ഇസ്ലാമിനെയാണ് അള്ളാഹു പ്രവാചകനായിട്ട് അയച്ചത്. വലിയ വാസ്തുശില്പ വൈദഗ്ധ്യമുണ്ടായിരുന്ന ആളുകളാണവർ. വലിയ പർവ്വതങ്ങളെ തുരന്ന് വീടുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്ന, സമതലങ്ങളിൽ വലിയ കൊട്ടാരങ്ങൾ പണിയാൻ കഴിഞ്ഞിരുന്ന വലിയ പ്രഗത്ഭന്മാരായ ആളുകൾ. അതിൻ്റെ പേരിൽ വലിയ നിഗളിക്കുന്ന പെരുമാറ്റവും അവർ കാഴ്ചവെച്ചിരുന്നു. ലോകത്ത് ഞങ്ങൾക്കാണ് ഈ വിധത്തിലുള്ള വലിയ സംസ്കൃതികൾ പടുത്തുയർത്താൻ പറ്റുന്നത്, ഞങ്ങളാണ് വലിയ കേമന്മാർ എന്ന നിലക്കാണ് അവർ നടിച്ചിരുന്നത്. ഈ ആളുകളിലേക്കാണ് അള്ളാഹു സ്വാലിഹ് അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയച്ചത്. സ്വാലിഹ് അലൈഹി ഇസ്ലാമിൻ്റെ പ്രവാചകത്വത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരുന്നത് ഒരു ഒട്ടകത്തെയാണ്. ഒട്ടകം അള്ളാഹുവിൻ്റെ നാഖത്തായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ആ ഒട്ടകത്തെ നിങ്ങൾ ആരും ദ്രോഹിക്കരുത്. ആ കിണറിൽ നിന്ന് ഒട്ടകത്തിന് വേണ്ട വിധത്തിൽ വെള്ളം എടുക്കാൻ നിങ്ങൾ അനുവദിക്കണം. അതിന് ആരും ഒരു ദ്രോഹത്തിലും അകപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുന്നറിയിപ്പോടുകൂടിയാണ്. പക്ഷേ ആ നാട്ടുകാർ ആ മുന്നറിയിപ്പിനെ തള്ളിക്കളഞ്ഞു. വകവെക്കാതെ സ്വാലിഹ് അലൈഹി ഇസ്ലാമിൻ്റെ താക്കീദുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒട്ടകത്തെ കൊന്നുകളഞ്ഞു. അതിനെ തുടർന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷ വരികയാണ്. അവരെ വലിയ വിധത്തിലുള്ള പ്രകമ്പനം പിടികൂടുകയും ആ ആളുകൾ മുഴുവനും വലിയ ഭീമാകാരന്മാരായ മനുഷ്യന്മാർ, ഈ വലിയ പന പോലെ ഉള്ള മനുഷ്യർ, അവർ വീണടിഞ്ഞു കിടക്കുന്ന, മരിച്ചു വീണ് കിടക്കുന്ന ഒരവസ്ഥ ഖുർആൻ വിവരിക്കുന്നുണ്ട്. പിന്നീട് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ശുഐബ് അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹമായ മദിയൻ പ്രദേശത്തെ ആളുകളുടെ കാര്യമാണ്. അള്ളാഹുവിൻ്റെ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഒരു മകൻ, ആ മകന്റെ അധിവാസ കേന്ദ്രം, അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകളൊക്കെ ഉൾപ്പെട്ടിരുന്ന ഒരു പ്രദേശം, ആ നിലയ്ക്കാണ് ആ നാട്ടിന് ആ പേര് വരുന്നത്, മദിയൻ എന്ന പേര് വരുന്നത്. മദിയൻ പ്രദേശത്തേക്ക് പിൽക്കാലത്ത് പ്രവാചകനായി വന്ന നിയോഗിക്കപ്പെട്ട ആളാണ് ശുഐബ് അലൈഹി ഇസ്ലാം. ചരിത്രത്തിൽ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ താൽക്കാലികമായ ഒരു താമസം ശുഐബ് അലൈഹി ഇസ്ലാമിനോടൊപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകളെയാണ് മൂസ അലൈഹി ഇസ്ലാം വിവാഹം ചെയ്തത് എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മദീനിലെ ശുഐബ് അലൈഹി ഇസ്ലാമിൻ്റെ മുന്നറിയിപ്പ് വകവെക്കാതെയാണ് മദീൻകാർ പെരുമാറിയത്. അവർ അളത്തവും തൂക്കവും ഒക്കെ തകിടം മറിക്കുന്ന വിധത്തിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ആളുകളെ പലവിധ കൃത്രിമം കാണിച്ചുകൊണ്ട് ആളുകൾക്ക് കച്ചവടത്തിലും വാണിജ്യത്തിലുമൊക്കെ നഷ്ടമുണ്ടാക്കുന്ന ഒരു ഏർപ്പാട്, ഒരു ആ വിധത്തിലുള്ള ഒരു കറപ്ഷൻ ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അത് അവസാനിപ്പിക്കണമെന്ന് ശുഐബ് അലൈഹി ഇസ്ലാമിൻ്റെ താക്കീത് അവർ വകവെക്കാതെ അവസാനം അള്ളാഹുവിൻ്റെ ശിക്ഷ അവരെയും തേടി വരുന്നതാണ് ഖുർആൻ വരച്ചു കാണിക്കുന്ന ചിത്രം. നാലാമത്തത്, മക്കയിലെ ആളുകൾക്ക് യാത്രക്കിടയിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു ഭൂപ്രദേശം, ട്രാൻസ് ജോർഡാൻ പ്രദേശത്തുള്ള, ഇന്ന് സമുദ്രത്തിന് താഴെ ആയിട്ടുള്ള ചാവുകടലിന് അടിയിൽ കിടക്കുന്ന രണ്ട് ഗ്രാമങ്ങളാണ് സൊദോമും ഗൊമോറയും. ഈ രണ്ട് ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് പട്ടണങ്ങൾ, അക്കാലത്തെ പട്ടണങ്ങൾ, ആ നാട്ടിലെ ആളുകൾ സുവർഗരതി ഒരു ശീലമാക്കിക്കൊണ്ട് നടന്ന ആളുകളാണ്. നിർലജ്ജതയോടുകൂടി സ്വന്തം വർഗത്തിൽപ്പെട്ട ആളുകളെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തുന്ന, ആണുങ്ങൾ സ്ത്രീകളെ പെണ്ണുങ്ങളെ വിവാഹം ചെയ്യുന്ന അതിന് തടസ്സമായി മാറുന്ന വിധത്തിൽ ആണുങ്ങളെ തന്നെ ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി പ്രാപിക്കുന്ന ഒരു വൃത്തികേട് ലോകത്ത് ആദ്യമായി തുടങ്ങുന്നത് അവരാണ് എന്നാണ് ഖുർആൻ എടുത്തു പറയുന്നത്. ഈ സമൂഹത്തിനെ താക്കീത് ചെയ്തുകൊണ്ട് ലൂത്ത് അലൈഹി ഇസ്ലാം അവരിലേക്ക് കടന്നു വന്നു. പക്ഷെ അവർ അദ്ദേഹത്തിന് ചെവി കൊടുക്കാൻ സന്നദ്ധമായില്ല. അവസാനം
ആ സമൂഹത്തെയും അള്ളാഹു നശിപ്പിക്കുകയുണ്ടായി. ഈ നാല് വിഭാഗങ്ങളും മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമായുള്ള യാത്രാവേളകളിൽ കടന്നു പോകുന്ന നാടുകളിൽ അതിൻ്റെ ആസാറുകൾ, അതിൻ്റെ അടയാളങ്ങൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ അവർക്കെന്നും കാണാൻ കഴിയുന്ന വിധത്തിലുണ്ടായിരുന്നതാണ്. അത് മദായിൻ സ്വാലിഹിലെ സ്വാലിഹ് അലൈഹിസ്സലാമിൻ്റെ സമൂഹം തുരന്നുണ്ടാക്കിയ പർവ്വതങ്ങളുടെ അകത്ത് തുരന്നുണ്ടാക്കിയ വീടുകളാണ്, വീടുകൾ ഉൾപ്പെടെയുള്ള ഈ ആസാറുകൾ, ഈ പൈതൃകം അല്ലെങ്കിൽ ഈ പൂർവിക സമൂഹങ്ങളുടെ ജീവിതാവശിഷ്ടങ്ങൾ, ശേഷിപ്പുകൾ, ഇതൊക്കെ മക്കയിലെ ആളുകൾക്ക് യാത്രക്കിടയിൽ എപ്പോഴും കാണാൻ കഴിയുന്ന, അവരെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് അവരുടെ കൺമുന്നിലുണ്ടായിരുന്ന സംഗതികളാണ്. ഈ സംഗതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അള്ളാഹു മക്കയിലെ ആളുകൾക്ക് താക്കീത് നൽകുന്നത്. നിങ്ങൾ നിത്യേന എന്നോണം ജീവിതത്തിലുടനീളം പലപ്പോഴായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭൂപ്രദേശങ്ങൾ, അവിടെ നിങ്ങൾ കാണുന്ന പഴയ കാലത്ത് ജീവിച്ചിരുന്ന ഒരു സമൂഹം ഏത് വിധത്തിൽ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടു എന്നത് ബോധ്യപ്പെടുത്തുന്ന പലതും അവിടെ ഉണ്ടല്ലോ. അവരുടെ ചരിത്രം നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരോട് അവരെന്ത് നിലപാടാണ് എടുത്തത് എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന വിധത്തിൽ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഖുർആൻ മക്കയിലെ ആളുകളോട് ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നത്. എൻ്റെ താല്പര്യം നിങ്ങളിലേക്ക് സത്യം ബോധ്യപ്പെടുത്തി തരുന്നവനായിട്ടൊരു പ്രവാചകൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ പ്രവാചകനോട് നിങ്ങൾ വളരെ പ്രതികൂലമായ നിലപാടാണ് എടുക്കുന്നത്, ശത്രുതാപരമായ നിലപാടുകളാണ് നിങ്ങൾ അദ്ദേഹത്തോട് എടുക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ നിങ്ങൾ പല വിധത്തിലും പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നടപടികൾ, ഈ സമൂഹങ്ങളുടെ ചരിത്രം നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികൾ കാരണമായിട്ട് അള്ളാഹുവിൻ്റെ കോപവും അള്ളാഹുവിൻ്റെ ശാപവും അള്ളാഹുവിൻ്റെ ശിക്ഷയും ഒക്കെ നിങ്ങളുടെ മേൽ വന്ന് പതിക്കാൻ കാരണമാകുന്നതാണ് എന്നതാണ് അള്ളാഹുവിടെ അവരെ സംക്ഷിപ്തമായിട്ട് ബോധ്യപ്പെടുത്തുന്നത്. ഈ സംഭവങ്ങൾ വിവരിച്ചതിനെ തുടർന്ന് അള്ളാഹുവിൻ്റെ ഓരോ നാട്ടിലേക്കും ദൂതന്മാരെ അയച്ചു കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളെ സംക്ഷിപ്തമായിട്ട് പറയുന്ന ഒരു ഭാഗവും നമ്മൾ പഠിക്കുകയുണ്ടായി. അതിൽ അള്ളാഹു എന്താണ് അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്നത് പറയുകയാണ് ഉണ്ടായത്. ഒരു സമൂഹത്തിലേക്ക് അള്ളാഹു ഒരു പ്രവാചകനെ അയച്ചു കഴിഞ്ഞാൽ ആ പ്രവാചകൻ കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള അടയാളങ്ങളുമായിട്ടാണ്. അത് സാധാരണ മനുഷ്യന് സ്വാഭാവികമായ രീതിയിൽ പ്രാപഞ്ചികമായ നിയമവ്യവസ്ഥയുടെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇതൊന്നും തന്നെ ഒരു പ്രവാചകനും ചെയ്തിട്ടുള്ള മുഴജിസത്ത്, ഖുർആൻ അതിന് ആയത്ത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഇസ്ലാമിന്റെ സാങ്കേതികമായ ഭാഷയിൽ അവയെ പറയാറുള്ളത് മുഴജിസത്ത് എന്നാണ്. ഒരു പ്രവാചകനും കാണിക്കുന്ന മുഴജിസത്ത് ജാലവിദ്യക്കാരന് കാണിക്കാൻ കഴിയുന്നതല്ല, അതൊരു ആഭിചാരകന് കാണിക്കാൻ കഴിയുന്നതല്ല, ഇന്ദ്രജാലം ചെയ്യുന്ന ഒരാൾക്ക്, മാന്ത്രികന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് പ്രാപഞ്ചിക സംവിധാനങ്ങളിൽ നിന്ന് പ്രാപഞ്ചിക നിയമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ദൈവികമായ നടപടിയാണ്, ഒരു ഇടപെടലാണ്. അത് സാധാരണ മനുഷ്യന് ചെയ്യാൻ സാധ്യമല്ല. അതിനോട് സാമ്യത തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ സാധാരണ മനുഷ്യൻ ചെയ്യും. അത് സാധാരണ മാജീഷ്യൻസ്, മാന്ത്രികന്മാർ, അതുപോലെ ജാലവിദ്യ കാണിക്കുന്നവരൊക്കെ അത്തരം കാര്യങ്ങൾ ചെയ്തെന്ന് വരും. പക്ഷേ അതൊരിക്കലും തന്നെ പ്രവാചകന്മാർ കാണിക്കുന്ന അമാനുഷികമായ ദൈവികമായ ആ അത്ഭുതവിദ്യയോട് സമാനമായതല്ല, അതിനോട് തുലനം ചെയ്യാവുന്നതല്ല എന്നത് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞു വന്നത്, ഈ പ്രവാചകന്മാരൊക്കെയും കടന്നു വരുമ്പോൾ അവരുടെ പ്രവാചകത്വം ബോധ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യം അവരുടെ കയ്യിലുണ്ടാകും. ഒരു ഇന്നത്തെ കാലത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രവാചകനാണ് എന്നതിനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡറുമായിട്ടാണ് അവർ വരിക. അതൊരു കടലാസിൽ എഴുതി അല്ല ഒപ്പിട്ട് കൊടുത്തയക്കുന്ന രീതിയിലല്ല, മറിച്ച് എല്ലാവർക്കും
ബോധ്യപ്പെടുന്ന വിധത്തിൽ ഇതൊരു മനുഷ്യന് ചെയ്യാൻ സാധ്യമായ സംഗതിയല്ല എന്ന് ബോധ്യപ്പെടുന്ന, ദൈവികമായ ഒരു ഇടപെടലില്ലാതെ ഇങ്ങനെ ഒരു സംഗതി ചെയ്യാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയായിരിക്കും ആയത്തായിട്ട് അല്ലെങ്കിൽ മുഅ്ജിസത്തായിട്ട് ഒരു പ്രവാചകൻ കൊണ്ടുവരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ആയത്തിനെ സസൂക്ഷ്മം പരിശോധിച്ച് മനസ്സിലാക്കി ശരിയായ നിലപാടെടുക്കുക എന്നത് ആ നാട്ടുകാർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അവരെ അതിനെ നിസ്സാരമായി പരിഹസിക്കുകയോ തള്ളിക്കളയുകയോ വില ഉള്ളതായിട്ട് കാണാതിരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അവരതിനോട് ധിക്കാരപരമായി അനാദരവ് കാണിച്ചുകൊണ്ട് ഒരു അതിനെ ഒരു വിലമതിക്കാത്ത വിധത്തിൽ അതിനെ പരിഹസിച്ചുകൊണ്ടുള്ള നിലപാടെടുക്കാൻ പാടില്ല. അതിനെ വിമർശിക്കാം. ഒരു പ്രവാചകൻ ഒരു മുഅ്ജിസത്തുമായി കടന്നു വന്നാൽ അത് പ്രവാചകനാണ്, കൊണ്ടുവന്നിരിക്കുന്നത് മുഅ്ജിസത്താണ് എന്ന് ബോധ്യപ്പെടുന്ന വിധത്തിൽ അതിനെ പരിശോധിക്കാം. അതിനാരും തടസ്സമല്ല. പക്ഷെ അതിനെ പരിഹസിക്കുകയും അതിനെ നിസ്സാരമായി കാണുകയും ചെയ്യുക എന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നിന്ദയാണ്. അത് ബ്ലാസ്ഫെമിയാണ്, ദൈവനിന്ദയാണ്. അങ്ങനെയുള്ള ദൈവനിന്ദ ചെയ്തുകൊണ്ട് ആ മുഅ്ജിസത്തിനെ തള്ളിക്കളയുകയും ആ പ്രവാചകനെ കളവാക്കുകയും ആ പ്രവാചകനോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ തുടർന്ന് അള്ളാഹ് നിശ്ചയിച്ച ഒരു അജല് കഴിയുന്നത് വരെ മാത്രമേ ആ നാട്ടുകാർക്ക് അള്ളാഹ് അവസരം കൊടുക്കുകയുള്ളൂ. ആ അജലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അവരെ നശിപ്പിച്ചു കളയും. ഭൂമുഖത്ത് നിന്ന് തന്നെ അവരെ പൂർണ്ണമായി തുടച്ചു നീക്കിക്കളയും. ഇത് അവരെ ബോധ്യപ്പെടുത്തുന്ന നാല് സംഭവകഥകളാണ് അള്ളാഹുവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. ആദ് സമൂഹത്തിൻ്റെത്, സമൂദ് ഗോത്രത്തിൻ്റെ ആളുകളുടേത്, അതുപോലെ ഷുഐബ് അലൈഹിസ്സലാമിൻ്റെ മദിയൻ സമൂഹത്തിൻ്റെത്, അതുപോലെ ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ നാട്ടുകാരുടേത്. ഈ നാല് കഥകളും പറഞ്ഞു കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് കൂടി വിവരിച്ചതിന് ശേഷമാണ് ഇന്ന് നമ്മൾ വായിച്ചു വച്ചിട്ടുള്ള ഈ ഭാഗം അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെ നമ്മളെ കേൾപ്പിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് സൂറത്തുൽ അഅ്റാഫിൽ സുദീർഘമായൊരു ഭാഗം മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് കടന്നു വന്ന പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാം. ബനു ഇസ്രായേൽ സമൂഹം ഈജിപ്തിലായിരുന്ന കാലത്താണ് മൂസ അലൈഹിസ്സലാം അവരിലേക്ക് വരുന്നത്. ഈ സംഭവം മൂസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഥകള് ഖുർആനിൽ പലയിടത്തായിട്ട് പല സൂറത്തുകളിലായിട്ട് അള്ളാഹു വിശദമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിലൊരു ഭാഗമാണ് സൂറത്തുൽ അഅ്റാഫിൽ ഇന്ന് നമ്മൾ വായിക്കുന്ന പല എപ്പിസോഡുകളിലായിട്ട് വിവരിക്കുന്ന ഈ മൂസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവകഥകളുടെ വിവരണം. അതിൻ്റെ തുടക്കമാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള 103-ാമത്തെ ആയത്ത് മുതൽ 113 വരെയുള്ള ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമിനെ നമ്മൾ പ്രത്യേകമായിട്ട് അടുത്ത് പരിചയപ്പെടേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന ഒരു പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാം. ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്ന, വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു സമൂഹമാണ് ബനു ഇസ്രായേൽ സമൂഹം. ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈസാ അലൈഹിസ്സലാമിൻ്റെ സമൂഹം വരുന്നത്. ഇസ്രായേൽ സമൂഹത്തിലേക്ക് തന്നെയാണ് ഈസാ അലൈഹിസ്സലാമും നിയോഗിക്കപ്പെടുന്നത്. പക്ഷേ ഈസാ അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തെ പിൻപറ്റിയ പിൽക്കാലത്ത് ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സമൂഹത്തെയും കുറിച്ച് പരാമർശിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലായിട്ട് അള്ളാഹു മൂസ അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തെക്കുറിച്ച്, ബനു ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് മുഖ്യമായൊരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, മുസ്ലിം സമൂഹത്തിന് അന്ത്യനാൾ വരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെ ഏറ്റവും വലിയ പാഠങ്ങൾ പഠിക്കാനുള്ളത് ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ്. ബനു ഇസ്രായേൽ സമൂഹത്തിനെ അള്ളാഹു ഏത് വിധത്തിൽ കൈകാര്യം ചെയ്തു എന്നത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനുള്ളത് എന്നത് ഇഴ പിരിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബനു ഇസ്രായേലിനെ ബാധിച്ചിരുന്ന രോഗങ്ങൾ തന്നെയാണ് മുഖ്യമായിട്ടും
ഉമ്മത്ത് മുഹമ്മദിനെയും ബാധിച്ചിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ സത്യം. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ മൂസ അലി ഇസ്ലാമിനെ കുറിച്ച് വളരെ സംക്ഷിപ്തമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. മൂസ അലി ഇസ്ലാം ജനിക്കുന്നത് ബനു ഇസ്രായേൽ സമൂഹത്തിലാണ്. ഇസ്രായേൽ സമൂഹത്തിൽ, ഇസ്രായേൽ എന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെ മകൻ യാഖൂബ് അലൈഹി ഇസ്ലാമിനെ വിളിച്ചിരുന്ന ഒരു പേരാണ്. യാഖൂബ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ മക്കളോടൊപ്പം ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഈജിപ്തിലെത്തുന്നുണ്ട്. മകൻ യൂസുഫ് അലൈഹി ഇസ്ലാം ഈജിപ്തിൽ ഭരണാധികാരിയായി ചുമതലയേറ്റ ഘട്ടത്തിലാണ് യാഖൂബ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ബാക്കി മക്കളോട് ഒന്നിച്ച് ഈജിപ്തിലേക്ക് വരുന്നത്. യൂസുഫ് അലൈഹി ഇസ്ലാമാണ് ഭരണാധികാരി. നാട്ടിൻ്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ മുഴുവനായിട്ടും നിയന്ത്രിച്ചുകൊണ്ട് യൂസുഫ് അലൈഹി ഇസ്ലാമാണ് ഒരു ക്ഷേമരാഷ്ട്രം ഈജിപ്തിൽ പടുത്തുയർത്തുന്നത്. ആ കാലഘട്ടത്തിലാണ് യാഖൂബ് അലൈഹി ഇസ്ലാം ബാക്കി മക്കളോടൊപ്പം ഈജിപ്തിലേക്ക് എത്തുന്നത്. അവരുടെ നാട് യഥാർത്ഥത്തിൽ കന്യാ എന്നല്ലെങ്കിൽ പിൽക്കാലത്ത് ഫലസ്തീൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഭൂപ്രദേശമാണ്. വരൾച്ചയും വറുതിയുമായി ദാരിദ്ര്യവും പട്ടിണിയുമായി മാറിയ ഘട്ടത്തിലാണ് സാമ്പത്തികമായ ആസൂത്രണത്തിൻ്റെ മികവ് കാരണമായി അള്ളാഹുവിൻ്റെ പിന്തുണയോടുകൂടി യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ നാട്ടിന് സുഭിക്ഷത ഉണ്ടായിരുന്നത്. അതുകൊണ്ട് യൂസുഫ് അലൈഹി ഇസ്ലാം ഏർപ്പെടുത്തിയ റേഷൻ കൈപ്പറ്റുന്നതിന് വേണ്ടിയാണ് യാഖൂബ് അലൈഹി ഇസ്ലാമും മക്കളും ഈജിപ്തിലെത്തുന്നത്. പിന്നീട് അവിടെ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിൽ താമസിക്കാൻ അവർക്ക് അനുമതി ലഭിക്കുകയും അവർ അവിടുത്തുകാരായി മാറുകയും ചെയ്യുന്നു. യാഖൂബ് അലൈഹി ഇസ്ലാമിൻ്റെ 12 മക്കളും അവരുടെ പിന്മുറക്കാരുമാണ് ചരിത്രത്തിൽ ബനു ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഈജിപ്തിൽ വലിയ സ്വാധീനവും മേധാവിത്വമൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ കാലം പിന്നിട്ടപ്പോൾ ബനു ഇസ്രായേൽ സമൂഹം വടക്ക് സ്വഭാവമുള്ള ആളുകളായി മാറി. അതേപോലെ തന്നെ ഈജിപ്തിൽ അവർ വലിയ ദുർഗതിയുള്ള ജീവിതത്തിലും അകപ്പെട്ടു. ഖിബ്തി വർഗത്തിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ ഫറോവയുടെ ആളുകൾ, ഫിറാവിൻ്റെ സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ വംശീയമായ മേധാവിത്വം, കോപ്റ്റിക് റേസിൻ്റെ വംശീയമായ മേധാവിത്വം ഈജിപ്തിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നു. അങ്ങനെ ബനു ഇസ്രായേൽ സമൂഹം അടിമകളാക്കപ്പെടുന്നു. ഇതാണ് സംഭവിക്കുന്നത്. കാരണം ചരിത്രപരമായി ബനു ഇസ്രായേൽ സമൂഹം ഈജിപ്തുകാരല്ലോ, അവിടെ വന്ന ആളുകളാണ്. ആ പേര് പറഞ്ഞുകൊണ്ട് അവരെ സാമൂഹ്യമായി രാഷ്ട്രീയമായൊക്കെ അട്ടിമറിക്കപ്പെടുകയും അവർ കോപ്റ്റിക് വംശത്തിൻ്റെ അടിമകളായി മാറുകയും ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. അടിമത്വത്തിൻ്റെതായ ഒരു ജീവിത സാഹചര്യത്തിലാണ് സുദീർഘമായ ഒരു കാലഘട്ടം ഇസ്രായേൽ സമൂഹം ഈജിപ്തിൽ പിന്നിടേണ്ടി വരുന്നത്. മാത്രമല്ല, അവർ പല വിധത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമായിരുന്നു. അതിനിടയ്ക്ക് ഒരു പ്രവചനവും ഉണ്ടായി. അതായത് ബനു ഇസ്രായേൽ സമൂഹത്തിൽ പിറന്ന ഒരു ആൺകുട്ടി വളർന്നു വന്ന് ഈജിപ്തിൻ്റെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഫറോവയുടെ അന്തകനായി മാറും, ഫറോവക്ക് അന്ത്യം കുറിക്കുന്നവനായിട്ട് മാറും എന്ന ഒരു പ്രവചനം. ഇതുകൂടി ഉണ്ടായതോടുകൂടി ഇസ്രായേൽ സമൂഹത്തിൽ പിറക്കുന്ന ആൺകുട്ടികളൊക്കെ കൊന്നൊടുക്കുന്ന ഒരു നടപടിക്രമത്തിലേക്ക് ഫറോവയും കൂട്ടരും നീങ്ങണം. ഖുർആൻ അത് പരാമർശിക്കുന്നുണ്ട്. അവരിൽ പിറക്കുന്ന ആൺമക്കളെ അവർ കൊന്നുകളയുകയും പെൺമക്കളെ മാത്രം ജീവിക്കാൻ വിട്ടുകൊണ്ട് അവരെ അവഹേളിക്കുകയും അവരെ പല വിധത്തിലുള്ള മാനഹാനിക്ക് വിധേയമാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് ഖുർആൻ അതിനെ പരാമർശിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ്, ആ സമൂഹത്തിലാണ് ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ബനു ഇസ്രായേൽ ഗോത്രത്തിൽ മൂസ അലൈഹി ഇസ്ലാം ജനിക്കുന്നത്. സ്വാഭാവികമായും ഒരു ആൺകുഞ്ഞാണ് എന്ന നിലക്ക് ആ കുഞ്ഞിന് ജീവിക്കാൻ ആ രാജ്യത്ത് അർഹതയുണ്ടാവില്ല. പല വിധത്തിൽ ഇതേപോലെയുള്ള നടപടിക്രമങ്ങൾ
ഇത്തരം ഫാഷിസ്റ്റ് സ്വഭാവമുള്ള ഭരണകൂടങ്ങൾ എല്ലാ കാലത്തും നടപ്പിലാക്കിയിട്ടുണ്ട്. മക്കളെ പിറന്നു വീഴുമ്പോൾ തന്നെ രണ്ട് കുട്ടികളിൽ കൂടുതലുണ്ടാവുന്നവർക്ക് ശിക്ഷ വരെ നടപ്പിലാക്കാൻ ആലോചിക്കുന്ന വിധത്തിലാണ് കേന്ദ്ര ഭരണകൂടത്തിലെ ചില ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടിൽ കൂടുതൽ മക്കളുണ്ടായാൽ അവർക്ക് പാരൻസിന് ശിക്ഷ നൽകുന്ന വിധത്തിൽ, അതിൻ്റെ അടുത്ത പടിയിൽ ഇത്തരം വംശങ്ങളിൽപ്പെട്ട ചില വംശങ്ങളിൽപ്പെട്ട ആളുകൾ സന്താന ഉൽപാദനം നടക്കുകയാണെങ്കിൽ, കുഞ്ഞുങ്ങളുണ്ടാവുകയാണെങ്കിൽ അവരെ കൊന്നുകളയും എന്നിട്ട് ഈ ജനസംഖ്യയുടെ ഈ സന്തുലിതത്വം നിലനിർത്തും എന്നൊക്കെ തന്നെ പറഞ്ഞുകൂടായില്ല. ആ വിധത്തിലൊക്കെ കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും സമാനമായ ഒരവസ്ഥയിലാണ്. അപ്പം മൂസ അലൈഹിസ്സലാം സ്വാഭാവികമായിട്ടും ഒരു ശിശു ആയിരുന്ന ഘട്ടത്തിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മാക്ക് വല്ലാത്ത വിഷമവും അസ്വസ്ഥതയൊക്കെ ആയി. അള്ളാഹു അദ്ദേഹം അവർക്ക് ദൈവികമായ വഹിയ നൽകിക്കൊണ്ട് അറിയിച്ചു കുഞ്ഞിനെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു വഴി എന്താണ് എന്നത്. അത് മരത്തിൻ്റെ ഒരു പെട്ടകമുണ്ടാക്കി, ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് ആ പെട്ടിക്കകത്ത് കുഞ്ഞിനെ കിടത്തി അരുവിയിലൊഴുക്കാനാണ് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മാക്ക് അള്ളാഹു വെളിപാടിലൂടെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാരണം ആ കുഞ്ഞ് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, ദൈവികമായ രീതിയിൽ തന്നെ സംരക്ഷിക്കപ്പെടണം. അങ്ങനെയാണ് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കിയിട്ട് നദിയിൽ ഒഴുക്കുന്നത്. എന്നിട്ട് ആ പെട്ടിയെ ഒഴുകി ഒഴുകി എങ്ങോട്ടാണ് നീങ്ങുന്നത്, ആരുടെ കയ്യിലാണ് ചെന്ന് പെടുന്നത് എന്നൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിൽ നോക്കിക്കൊണ്ട് അങ്ങനെ പുറകെ പോകാൻ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരിയെ ആ ഉമ്മ പറഞ്ഞയക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂസ അലൈഹി ഇസ്ലാം ഒരു കുഞ്ഞായിരിക്കുന്ന അവസ്ഥയിലുള്ള ആ പെട്ടിയിൽ ഉള്ള അവസ്ഥയിൽ കരയോട് ചേർന്ന് അങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ നദിക്കരയിൽ സായാഹ്നം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഫറോവയും ഭാര്യയും അത് കാണാനിടയാവുകയും അവരത് പെട്ടിയെടുത്ത് അത് പരിശോധിച്ച് അതിലൊരു ആൺകുഞ്ഞിനെ കണ്ടപ്പോൾ അതിനെ പോറ്റി വളർത്താൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏത് ക്രൂരൻ്റെയും മനസ്സിനെ ആവശ്യമുള്ള ഘട്ടത്തിൽ അലിവുള്ളതാക്കി മാറ്റാൻ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് എത്ര ക്രൂരൻ്റെ കൈകളിലാണ് ആ കുഞ്ഞ് എത്തിപ്പെടുന്നതെങ്കിൽ പോലും ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ട വിധത്തിൽ മനസ്സുകളെ മാറ്റിമറിക്കാൻ അള്ളാഹുവിന് സാധിക്കും. അതാണ് അതിൻ്റെ സൂചന. എന്തായാലും മൂസ അലൈഹി ഇസ്ലാം വളരുന്നത് ഫറോവയുടെ കൊട്ടാരത്തിലാണ്. അള്ളാഹു വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മാക്ക് മാതൃത്വത്തിൻ്റെ ആ ആനന്ദം നഷ്ടപ്പെടാത്ത വിധത്തിലാണ് അള്ളാഹു അത് കൈകാര്യം ചെയ്തത്. കാരണം മൂസ അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരി ആ പെട്ടിയെ തുടർന്ന് അങ്ങനെ പോകുന്ന കാര്യങ്ങളിങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. കൊട്ടാരത്തിലെത്തിയിട്ട് പലരും ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ ശ്രമിച്ചിട്ട് വിജയിക്കാതെ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം ഈ പെൺകുട്ടി പറയുന്നത്, ഞാനൊരാളെ പറഞ്ഞു തരാം, അവര് പാല് കൊടുക്കുകയാണെങ്കിൽ ഏത് കുട്ടിയും പാല് കുടിക്കും എന്നുള്ള വിധത്തിൽ. അങ്ങനെയാണ് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ തന്നെ ഫറോവയുടെ കൊട്ടാരത്തിൽ വന്ന് ഈ കുഞ്ഞിന് പാല് കൊടുക്കുകയും ആ പാല് കുഞ്ഞ് കുടിക്കാൻ സന്നദ്ധാവുകയും അതിന് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മാക്ക് വേതനം കിട്ടുകയൊക്കെ ശമ്പളം കിട്ടുകയൊക്കെ ചെയ്യുന്ന വിധത്തിൽ, സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന് കൂലി കിട്ടുന്ന വിധത്തിൽ അത് അള്ളാഹു കൈകാര്യം ചെയ്യുകയാണ്. അങ്ങനെ സ്വന്തം ഉമ്മാൻ്റെ ലാളന ഒരു പോറ്റുമ്മയുടെ രൂപത്തിൽ, പോറ്റുമ്മയാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ സ്വന്തം ഉമ്മായുടെ ലാളന തന്നെ മൂസ അലൈഹി ഇസ്ലാമിന് ലഭിക്കുന്നു. അങ്ങനെ കൊട്ടാരത്തിൽ കുഞ്ഞ് വളരുന്നു. യുവാവായി വളർന്ന് മുതിർന്ന ഒരാളാവുന്നതുവരെ കൊട്ടാരത്തിൽ രാജകീയമായ മുഴുവൻ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്ന വിധത്തിലാണ് മൂസ അലൈഹി ഇസ്ലാം വളരുന്നത്. കൊട്ടാരത്തിൽ രാജകുടുംബത്തിൽ ഫറോവയുടെ പോറ്റുപുത്രനായിട്ട് വളരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജകുമാരന് ലഭിക്കുന്ന എല്ലാവിധ ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസവും പരിശീലനവുമൊക്കെ മൂസ അലൈഹി ഇസ്ലാമിന് ലഭിക്കും. അതാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. മൂസ അലൈഹി ഇസ്ലാം സാധ്യമായ എല്ലാ വിധത്തിലുള്ള നൈപുണ്യവും കഴിവുകളും പരിശീലനവും ഒക്കെ നേടിയിട്ടാണ് വളർന്നു വരുന്നത്.
അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരു സംഭവം ഉണ്ടാകുന്നത്. രണ്ട് യുവാക്കൾ തമ്മിൽ തല്ല് കൂടുന്ന കണ്ടപ്പോൾ അതിലൊരാള് ഇസ്രായേൽ സമൂഹത്തിൽ പെട്ട ഒരാളാണ്. മൂസ അലൈഹി ഇസ്ലാമിന് അതിനകം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതീവ രഹസ്യമായിട്ടാണെങ്കിലും അദ്ദേഹം ബനു ഇസ്രായേൽ സമൂഹത്തിൽ പെട്ട കുട്ടിയാണ് എന്നത് മൂസ അലൈഹി ഇസ്ലാമിന് അറിയാൻ പറ്റിയിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിന് ആ കാര്യം അറിയാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ഫറോക്ക് അറിഞ്ഞോളന്നില്ല. എന്തായാലും മൂസ അലൈഹി ഇസ്ലാം കാണുന്നത് രണ്ട് ചെറുപ്പക്കാർ തമ്മിൽ ശണ്ട കൂടുന്നതാണ്. ഒന്ന് ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഒരാളും മറ്റത് ഫറോവയുടെ വർഗത്തിൽപ്പെട്ട ഖിബ്തി വർഗത്തിൽപ്പെട്ട കോപ്റ്റിക് വംശത്തിൽപ്പെട്ട ആളും. ആ ഘട്ടത്തിൽ മൂസ അലൈഹി ഇസ്ലാം ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ആളെ അയാള് അക്രമത്തിനിരയാവുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അയാളെ സഹായിക്കാം എന്ന നിലക്ക് ഒരു നിലപാടെടുത്തു. ഖിബ്തി വംശത്തിൽപ്പെട്ട ആൾക്ക് നേരെ മൂസ അലൈഹി ഇസ്ലാം ഒന്ന് ആഞ്ഞോങ്ങി ഒന്ന് കൊടുത്തു, അയാളെ ഒന്ന് നിയന്ത്രിക്കുക, അടിപിടിയിന്ന് പിടിച്ചു മാറ്റുക എന്നൊക്കെ ഉള്ള അത്രയും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഒരു വലിയ അപകടം ഉണ്ടായി. ആ കോപ്റ്റിക് വംശക്കാരനായ ആള് മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രഹരമേറ്റ് ഉദ്ദേശപൂർവം അല്ലാതെയാണെങ്കിൽ പോലും മരിച്ചുപോയി, അയാൾ മരിച്ചു വീണു. ഇത് ഈജിപ്തിൽ വലിയ കുഴപ്പങ്ങൾക്ക് തുടക്കമിടും എന്നതാണ് അന്നത്തെ അവസ്ഥ ഉണ്ടായത്. കോപ്റ്റിക് വംശത്തിൽപ്പെട്ട ഒരാളെ മൂസ അടിച്ചു വീഴ്ത്തി കൊന്നു കളഞ്ഞു എന്നത് വരുമ്പോൾ വലിയ വംശീയ വിദ്വേഷം ഉടലെടുക്കാൻ അത് കാരണമാകും. മൂസ അലൈഹി ഇസ്ലാമിന്റെ അവസ്ഥ വളരെ അപകടകരമായി മാറും. ഈ കാര്യം മൂസ അലൈഹി ഇസ്ലാമിനോട് ആരോ അനുഭാവം ഉണ്ടായിരുന്ന ഒരാള് പറഞ്ഞു കൊടുത്തു, മൂസ നീ ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല, ശരിയല്ല, വേഗം ഇവിടുന്ന് ജീവൻ കൊണ്ട് രക്ഷപ്പെടുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ നിന്റെ അവസ്ഥ വലിയ പരിങ്ങലാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മുന്നറിയിപ്പും മൂസ അലൈഹി ഇസ്ലാം ഉൾക്കൊണ്ടു. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം അവിടുന്ന് നാടുവിട്ടു പോവുകയാണ്. രക്ഷ തേടിക്കൊണ്ട് ഒരു മൽജ ഇല്ല, ഒരു അഭയമില്ലാത്ത വിധത്തിൽ മൂസ അലൈഹി ഇസ്ലാം ഈജിപ്തിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കിലോമീറ്ററുകൾക്കകലെ അറേബ്യയുടെ മദിയൻ പ്രദേശത്ത് മൂസ അലൈഹി ഇസ്ലാം എത്തുന്നത്. പോകുന്ന വഴിക്ക് യാത്രാമധ്യേ വഴിയോരത്തായിട്ട് ഒരു കൂട്ടർ ഒരു കിണറിന്ന് വെള്ളം എടുക്കുന്ന ഇങ്ങനെ കാണുന്നുണ്ട്. കുറച്ചപ്പുറത്തായിട്ട് രണ്ട് യുവതികൾ മാറി നിന്ന് നാണത്തോടുകൂടി അങ്ങനെ നിൽക്കുകയാണ്. ഈ ആളുകളൊക്കെ വെള്ളം എടുത്ത് പോയിട്ട് വേണം, കിണർ പരിസരം ഒഴിഞ്ഞതിന് ശേഷം വേണം അവർക്ക് വന്ന് വെള്ളമെടുക്കാൻ. അപ്പം മൂസ അലൈഹി ഇസ്ലാമിന് വല്ലാത്ത അലിവ് തോന്നി ആ പെൺകുട്ടികളോട്. കാരണം എന്താണ്, അവരത്രയും നേരം കാത്തു നിൽക്കുകയാണ്, നാട്ടിലെ കായബലമുള്ള ആളുകളൊക്കെ വെള്ളമെടുത്ത് പോവുകയാണ്, ഇവരിങ്ങനെ നോക്കി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ പ്രശ്നം? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ വാപ്പ പ്രായം ചെന്ന ഒരാളാണ്, അയാൾക്ക് ആടുകൾക്കൊന്നും വെള്ളം കോരി കൊടുക്കാനുള്ള ആരോഗ്യമില്ല. ഇവർ ഈ ആണുങ്ങളൊക്കെ വെള്ളമെടുത്ത് പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പോയിട്ട് വെള്ളമെടുക്കാൻ കഴിയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ കാത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മൂസ അലൈഹി ഇസ്ലാം അവരെ സഹായിക്കാമെന്ന നിലക്ക് കിണറിൻ്റെ അരികിൽ പോയി വെള്ളം കോരി എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവർ വലിയ സന്തോഷത്തിൽ വെള്ളം വാങ്ങി മൂസ അലൈഹി ഇസ്ലാമിന് ശുക്ർ പറഞ്ഞുകൊണ്ട് അവർ വാപ്പായുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് അവർ വാപ്പായുടെ അടുക്കൽ പോയിട്ട് ഈ മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണം. മൂസ അലൈഹി ഇസ്ലാം നല്ല കായബലമുള്ളവനാണ്, നല്ല പെരുമാറ്റ മര്യാദ ഉള്ളവനാണ്, അയാൾ വളരെ മാന്യമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത് എന്നൊക്കെയുള്ള വിധത്തിൽ, ഒരു പെൺകുട്ടിയോട് ഒരു യുവാവ് ഏത് വിധത്തിൽ പെരുമാറുന്നു എന്നത്, ആളുടെ വ്യക്തിത്വം എന്താണ് എന്നത് ബോധ്യപ്പെടാൻ മതിയായ ഒരു അനുഭവമാണ്. ഈ കാര്യം പറഞ്ഞപ്പോൾ ഷുഹൈബ് അലൈഹി ഇസ്ലാമിനും മൂസ അലൈഹി ഇസ്ലാമിനെ വല്ലാതെ ബോധിച്ചു. ഷുഹൈബ് അലൈഹി ഇസ്ലാമിനോട് മക്കൾ പറഞ്ഞു, വാപ്പ നിങ്ങൾ അയാൾക്ക് നമുക്ക് ചെയ്തു തന്ന സേവനത്തിന് കൂലി കൊടുക്കണം, അയാൾ ആ കൂലി അർഹിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷുഹൈബ് അലൈഹി ഇസ്ലാം അമ്മിനോട് ഈ പെൺകുട്ടികൾ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് മൂസ അലൈഹി ഇസ്ലാം ആ കിണറിൻ്റെ അടുക്കൽ തന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മൂസ അലൈഹി ഇസ്ലാം ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്, റബ്ബിന്നി ലിമാ അൻസൽതൈലയ്യ മിൻ ഖൈരിൻ ഫഖീർ, പടച്ചമ്പുരാനെ നീ എൻ്റെ മുന്നിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ള ഈ അനുഗ്രഹത്തിന്
ഞാൻ എത്രയോ ആവശ്യക്കാരനാണ്, ഞാനതിന് ഫക്കീറാണ്, എനിക്ക് അതിനുള്ള അത്തരം ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മനസ്സിൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളത് തൻ്റെ കൺമുന്നിലേക്ക് വന്ന ആ മാന്യത ഉള്ള മര്യാദയുള്ള പെരുമാറ്റ ശീലങ്ങളൊക്കെ നന്നായി കാണിക്കുന്ന ആ പെൺകുട്ടികൾ, ആ പെൺകുട്ടികളിൽ ഒരാളെ എനിക്ക് ഇണയായി കിട്ടിയെങ്കിൽ ഒരു നല്ല സിഫത്തൊത്ത നല്ല മാന്യതയുള്ള പെൺകുട്ടികളാണ്. അതുകൊണ്ട് റബ്ബെ എൻ്റെ കൺമുന്നിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ള ഇവരെ, ഇവർ എനിക്ക് ആവശ്യക്കാരാണ് എന്ന് ഉള്ള വിധത്തിലാണ് മൂസ അലൈഹി ഇസ്ലാം പ്രാർത്ഥന നടത്തുന്നത്. എന്തായാലും മൂസ അലൈഹി ഇസ്ലാം തേടിയതും ആഗ്രഹിച്ചതും ഷുഐബ് അലൈഹി ഇസ്ലാം അഭിലഷിച്ചതും ആ പെൺകുട്ടികളുടെ മനസ്സിൽ ഉണ്ടായ മതിപ്പ് ഉണ്ടായ ആ സംഗതിയൊക്കെ ഒത്തു വരുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് ഈ ഇവരെ ഷുഐബ് അലൈഹി ഇസ്ലാം വീണ്ടും പറഞ്ഞേക്കുകയും വാപ്പായുടെ അടുക്കലേക്ക് വരണം, നിങ്ങൾ ചെയ്തു തന്ന സേവനത്തിനുള്ള കൂലി തരാൻ വേണ്ടി വാപ്പ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞേക്കുകയാണ് ചെയ്യുന്നത്. അവർ ഷുഐബ് അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് പിന്നെ ഉടനെ മൂസ അലൈഹി ഇസ്ലാം എത്തുകയും ചെയ്തു. അങ്ങനെ ഷുഐബ് അലൈഹി ഇസ്ലാം തൻ്റെ പെൺമക്കളിൽ ഒരാളെ മൂസ അലൈഹി ഇസ്ലാമിന് കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് പറയുകയും അതിന് മഹറായിട്ട് 8 വർഷം മൂസ അലൈഹി ഇസ്ലാമിനോ ഷുഐബ് അലൈഹി ഇസ്ലാമിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവരോടൊപ്പം കഴിയണം എന്നതാണ് മെഹറായിട്ട് നിശ്ചയിച്ചത്. ഷുഐബ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു മരുമകൻ അവിടെ വളരെ ആവശ്യമാണ്. കാരണം ആരില്ല, അദ്ദേഹം വയസ്സായി നിൽക്കുന്ന അവസ്ഥയിലാണ്. മൂസ അലൈഹി ഇസ്ലാമിനാണെങ്കിൽ ഒരു മെഹർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഒരു പെണ്ണ് കെട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. നാട് വിട്ടു പോരുന്ന ആളാണ്, ഇനി അങ്ങോട്ട് പോകാനിടയില്ല, തെണ്ടി നടക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പം ഇതൊക്കെ ചേർന്ന് വന്നു മൂസ അലൈഹി ഇസ്ലാം ഷുഐബ് അലൈഹി ഇസ്ലാമിൻ്റെ ഒരു മകളെ കല്യാണം കഴിച്ചു. എന്നിട്ട് പറഞ്ഞത്, 8 വർഷം ഞാൻ ഏതായാലും ഞാൻ വാക്ക് തരാം, 8-ൽ കൂടുതലുള്ളത് എനിക്ക് പറ്റുകയാണെങ്കിൽ മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ എന്ന്. അങ്ങനെ കൂടിയാൽ 10 വർഷം, 8 വർഷം ഉറപ്പായിട്ടും, ഇങ്ങനെയാണ് ഉടമ്പടി. ആ വിധത്തിൽ വിവാഹം ചെയ്തു. 8 വർഷം കഴിഞ്ഞ് അവരോടൊപ്പം കഴിഞ്ഞിട്ട് അവസാനം 8 ആണോ 10 ആണോ എന്നുള്ള വ്യക്തമല്ല, എന്തായാലും നിർണയിക്കപ്പെട്ട കാലം അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടുതൽ ഷുഐബ് അലൈഹി ഇസ്ലാമിനോടൊപ്പം തങ്ങിയതിന് ശേഷം മൂസ അലൈഹി ഇസ്ലാം ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട്, അപ്പോഴത്തിനൊരു കുടുംബമായല്ലോ, ഈജിപ്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്, നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഉമ്മയും സഹോദരനൊക്കെ ഉള്ളത് നാട്ടിലാണ്, നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ ഘട്ടത്തിലാണ് മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്ന വഴിക്ക് സിനായ് മരുഭൂമിയുടെ തൂർ സിനായ് എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതത്തിൽ ജബൽ മൂസ എന്ന് ഇന്നറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്, മൂസായുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു പർവ്വതം. ആ പരിസരത്ത് വെച്ചാണ് മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു വിളിക്കുന്നത്, നുബുവത്ത് നൽകാൻ വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ ഒരു സംവിധാനം. മൂസ അലൈഹി ഇസ്ലാം അകലെ ഒരു തീ കാണാനിടയായപ്പോൾ കുടുംബത്തോട് പറയുകയാണ്, ഞാനത് അകലെയായിട്ട് തീ കാണുന്നുണ്ട്. തീ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾ ഉണ്ട് എന്നാണല്ലോ അർത്ഥം, ആരൊക്കെ മനുഷ്യരാരോ ഉണ്ടാവും അവിടെ. അപ്പോൾ ഞാനവിടെ പോയിട്ട് വഴിയൊക്കെ ചോദിച്ചറിഞ്ഞ് വരട്ടെ, ഇനി അതല്ലെങ്കിൽ ഒരു തീക്കൊള്ളിയെങ്കിലും വായ്പ വാങ്ങി വരാമല്ലോ നമ്മളൊക്കെ ആവശ്യത്തിന് വേണ്ടി. ഇതാണ് മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞത്. അങ്ങനെ ആ തീ കണ്ട ഭാഗത്തേക്ക് മൂസ അലൈഹി ഇസ്ലാം പോയി, കുടുംബത്തെ കുറച്ച് അകലെ നിർത്തിയിട്ട്. അപ്പോഴാണ് അള്ളാഹിൻ്റെ വിളി, ആ മൂസ ഇന്നിയാന റബ്ബുക ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, മൂസേ ഞാൻ നിന്റെ റബ്ബ് അള്ളാഹു ആകുന്നു, നീ തുവാ താഴ്വരയിൽ എത്തിയിരിക്കുകയാണ്, നീ നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക, നീ നിന്റെ റബ്ബിൻ്റെ മുന്നിലാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നേരിട്ട് സംസാരിക്കുകയാണ്. അള്ളാഹു നേരിട്ട് സംസാരിച്ച ഏക പ്രവാചകൻ, ഭൂമുഖത്ത് വെച്ചിട്ട് അള്ളാഹു നേരിട്ട് സംസാരിക്കുന്ന ആ ഏക പ്രവാചകൻ മൂസ അലൈഹി ഇസ്ലാം. അങ്ങനെയാണ് മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നുബുവത്ത് ലഭിക്കുന്നത്. ഈ സംഭവത്തെ തുടർന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ഭാഗത്ത്
പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ അതിന് ആമുഖമായിട്ട് സുദീർഘമായിട്ട് ഈ കാര്യങ്ങൾ ഞാൻ വിവരിച്ചതാണ്. അപ്പോൾ ഈ ആയത്തുകളൊന്ന് നമുക്ക് ലളിതമായിട്ട് പരിശോധിക്കാം. സുമ്മ ബഅസ്ന മിം ബഅദിഹിം മൂസ. ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ നാല് സമൂഹങ്ങളുടെയും അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ്, സുമ്മ ബഅസ്ന മിം ബഅദിഹിം, ഈ സമൂഹങ്ങളുടെയൊക്കെ കാലശേഷം പിന്നീട് നാം അയക്കുകയുണ്ടായി, പ്രവാചകനായിട്ട് നിയോഗിച്ചയക്കുകയുണ്ടായി, മൂസ മൂസായെ, ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായിട്ട്, നമ്മുടെ ആയാത്തുകളുമായിട്ട്, പ്രമാണങ്ങളുമായിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം നിയോഗിച്ചയക്കപ്പെടുന്നത്. സുമ്മ ബഅസ്ന മിം ബഅദിഹിം മൂസ ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായിട്ട്, നമ്മുടെ ആയത്തുകളുമായിട്ട് എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന മുഅ്ജിസത്തുകളുമായിട്ടാണ് മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു അയക്കുന്നത്. എങ്ങോട്ടാണ് അയച്ചത്? ഇലാ ഫിറഔന വ മലഇഹി, ഫറോവയുടെയും അദ്ദേഹത്തിന്റെ പ്രമാണിമാരായ ആളുകളുടെയും അടുക്കലേക്ക്. ഈജിപ്തിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഭരണാധികാരിയാണ് ഫറോവ. ഫറോവയുടെ കാര്യങ്ങളൊക്കെ, ഫറോവ രാജാവ് എന്ന നിലക്ക് ഫറോവയുടെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിരുന്ന നാട്ടിലെ പ്രമാണിമാർ മല. അപ്പോ ഫറോവയും ഫറോവയുടെ ആളുകളായ പ്രവൃത്തികളായ പ്രമാണിമാരായ ആളുകളും ഇവരുടെ അടുക്കലേക്കാണ് അള്ളാഹു ആരെ അയക്കുന്നത്? മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ആയത്തുകളുമായിട്ട് അയക്കുന്നത്. അപ്പൊ അവരെന്താ ചെയ്തത്? ഫലമൂ ബിഹ, അപ്പോ അവര് അവയോട് അക്രമം ചെയ്തു കളഞ്ഞു, അനീതി ചെയ്തു കളഞ്ഞു. എന്തിനോടാ? അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ കൊടുത്തയച്ച ആയാത്തുകളോട് അവർ അക്രമം ചെയ്തു. ഈ ആയാത്തുകൾ എന്ന് പറയുന്നത് അദ്ദേഹം പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളാണ്. അങ്ങനെയുള്ള ആയാത്തുകൾ കാണിക്കപ്പെടുമ്പോൾ അതിനെ സൂക്ഷ്മമായി വിലയിരുത്തിയിട്ട് ശരിയായ നിലപാടാണ് എടുക്കേണ്ടത്. അതിനെ പരിഹസിക്കുകയോ തള്ളിക്കളയുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. അതിനെ സൂക്ഷ്മമായി വിലയിരുത്തിയിട്ട് ശരിയായ നിലപാടാണ് എടുക്കേണ്ടത്. പക്ഷെ അവരെന്താ ചെയ്തത്? ഫലമൂ ബിഹ, അവര് ഈ ആയാത്തുകളോട് അക്രമം ചെയ്തു, ചെയ്യേണ്ട എടുക്കേണ്ട നിലപാടല്ല സ്വീകരിച്ചത്. ഫന്ദുർ, അതിനാൽ നീ ഒന്ന് നോക്കിക്കാണ്, കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ, ഫസാദുകാരായ ആളുകളുടെ ആത്യന്തികമായ പരിണിതി എന്തായിരുന്നു എന്നത് നീ ഒന്ന് വിലയിരുത്തി നോക്ക്. എന്താണ്ടായത്? മൂസ അലൈഹിസ്സലാം ഫറോവയുടെയും പ്രവൃത്തികളുടെയും അടുക്കലേക്ക് അള്ളാഹുവിന്റെ ആയാത്തുകളുമായി വന്നു. ആ ആയാത്തുകളെ നിസ്സാരമായി കണ്ടുകൊണ്ട് അതിനോട് അവർ അക്രമം ചെയ്തു കളഞ്ഞു. അതിന്റെ ഫലമായിട്ട് മുഫ്സിദുകളായിട്ട് അവർ മാറി. മുഫ്സിദുകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഫസാദ്, കുഴപ്പമുണ്ടാക്കുന്ന, അള്ളാഹുവിൻ്റെതല്ലാത്ത ഒരു ജീവിത രീതി നടപ്പിലാക്കിയിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായി അവർ മാറി. ആ ആളുകൾ ഏറ്റുവാങ്ങിയ പരിണിതി, ആഖിബത്ത് എന്തായിരുന്നു എന്നത് ചരിത്രത്തിൽ നിനക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഒന്ന് പരിശോധിച്ച് നോക്ക്, ചരിത്രം ഒന്ന് വായിച്ച് മനസ്സിലാക്ക് എന്താണ് സംഭവിച്ചത്. അവർക്ക് ഫസാദ് ചെയ്ത മുഫ്സിദുകളായി മാറിയ, അള്ളാഹുവിന്റെ ആയാത്തുകളെ പരിഹസിച്ച് തള്ളിയ ആ ആളുകൾക്ക് അവസാനം ഏറ്റുവാങ്ങേണ്ടി വന്ന ആഖിബത്ത് എന്തായിരുന്നു എന്നത് ഒന്ന് പരിശോധിച്ചു നോക്ക്. ഇന്ന് ഫറോവയും മലഊം, ഫറോവയും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന നാട്ടിലെ പ്രമാണിമാരും ചരിത്രത്തിൽ ആരുടെയെങ്കിലും ആദരവ് പിടിച്ചു പറ്റുന്ന ആളുകളാണോ? ചരിത്രം കാലങ്ങൾ പിന്നിട്ട ശേഷം ഇന്ന് ആർക്കാണ് ഫറോവയെ പേടിയുള്ളത്? ആർക്കാണ് ഫറോവയുടെ മലഇനെ പേടിയുള്ളത്? അവരൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയുടെ ഭാഗമായി മാറി എന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആളുകൾ ഒരു ധിക്കാരിയായ, ഏകാധിപതിയായ, സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയുടെ രൂപം കാണാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ശവം കാണാൻ വേണ്ടി പോകാറുള്ളത്. അല്ലെ, ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലെ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ച അവസ്ഥയിൽ ഉള്ള, പ്രിസേർവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫറോവയുടെ ശരീരം ആളുകൾ കാണുന്നുണ്ട്. ആയിരക്കണക്കിന് സന്ദർശകർ ദിനേന അതുവഴി വന്നു പോകുന്നുണ്ട്. ഇവരൊന്നും വലിയ ആദരവോടും മതിപ്പോടും കൂടി, ബഹുമാനത്തോടു കൂടി കാണാൻ വേണ്ടിയല്ല ആ ശവം കാണാൻ വരുന്നത്, മറിച്ച്
അവർക്കൊന്നും ഒരാദരവും ഇല്ല. ലോകത്തെ വിറപ്പിച്ച ഒരു ഭരണാധികാരി, അയാൾക്കുണ്ടായ ദുരന്തം എന്താണ് എന്നത് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ആ ശവം കാണാൻ അവരവിടെ എത്തുന്നത്. അപ്പൊ അല്ലാഹു ഇവിടെ ചോദിക്കുന്നത് സുമ്മ ബഅസ്നാമിം ബഅദിഹിം മൂസ ബി ആയാത്തിന, പിന്നീട് ഈ സമൂഹങ്ങളുടെയൊക്കെ കാലശേഷം മൂസായെ നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായിട്ട് ഇലാ ഫിറാഊന വ മലഈഹി, ഫറോവയുടെയും പ്രവൃത്തികളുടെയും അടുക്കലേക്ക് അയക്കുകയുണ്ടായി. ഫളലമു ബിഹ, ആ ദൃഷ്ടാന്തങ്ങളോട് അവർ അക്രമം ചെയ്തു, അതിനോട് എടുക്കേണ്ട നിലപാടെടുക്കാതിരുന്നു. ഫൻലുർ, അതിനാൽ നീ ഒന്ന് പരിശോധിച്ചു നോക്ക്, നോക്കിക്കാണ്. കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ, അക്രമകാരികളായ, കലാപകാരികളായ, കുഴപ്പകാരികളായ ആളുകളുടെ ആത്യന്തികമായ പരിണിതി എന്തായിരുന്നു എന്ന് നീ ഒന്ന് നോക്കിക്കാണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫറോവയെ കുറിച്ചാണ്. മൂസ അലി ഇസ്ലാമിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുകയുണ്ടായി. ഫറോവയെ കുറിച്ച് സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ, അറബിയിൽ ഫിറൌൻ എന്ന വാക്ക്, ഇംഗ്ലീഷിൽ ഫാറോ, മലയാളത്തിൽ ഫറോവ എന്നൊക്കെ പറയാറുള്ള ഇത് പൗരാണിക കാലത്ത് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജനനത്തിന്, ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ജനനത്തിന് മുമ്പ് ഏകദേശം 1250 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്ന ഒരു 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 ഡൈനസ്റ്റി, ഒരു രാജവംശമാണ് ഫിറൌൻ എന്ന് പറയുന്നത്. അതിന്റെ ബഹുവചനവും ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്, ഫറായീൻ എന്ന് പറയാറുണ്ട്, ഫിറൌൻമാർ എന്ന്. ഫിറൌൻ 1, 2, 3 എന്ന വിധത്തിൽ എണ്ണുന്ന, ഇപ്പൊ സാർ ചക്രവർത്തിമാരെ പറ്റി പറയുന്ന പോലെ, അതുപോലെ പഴയ കാലത്ത് ഇറാനിലെ ഷാ പഹലവിയെ കുറിച്ച് പറയുന്ന പോലെ, ഇതൊക്കെ എണ്ണം പറഞ്ഞുകൊണ്ടുള്ള പദവികളായിട്ട് 1, 2 എന്നുള്ള അങ്ങനെ പറയാറില്ല. ഫിറൌൻ എന്നതൊരു സ്ഥാനപ്പേരാണ്. ആ വാക്ക് ഈജിപ്തിലെ പരമോന്നത ദൈവമായിട്ട് ഈജിപ്തുകാര് പഴയ കാലത്ത് കരുതിയിരുന്ന റാൾ എന്നൊരു ദൈവമുണ്ടായിരുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ അവര് ദൈവമായി പരിഗണിച്ചിരുന്ന സൂര്യദേവൻ, റാൾ എന്നാണ് പേര്. ഇംഗ്ലീഷിൽ റാ, RA എന്നാണ് പറയാറുള്ളത്. ഈ റായുടെ എന്ന് പറഞ്ഞ സൂര്യദേവനുമായി നേരിട്ട് ബന്ധമുള്ള സൂര്യദേവന്റെ പ്രതിനിധിയായിട്ട് ഭൂമിയിൽ അധികാരം കൈയാളുന്ന കുടുംബമാണ് ഫിറൌൻ കുടുംബം. അങ്ങനെയുള്ള കുടുംബത്തിന് മാത്രമേ ഭരണം കൈകാര്യം ചെയ്യാനുള്ള അർഹതയുള്ളൂ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഫിറൌൻ എന്ന വാക്കിനകത്ത് റാൾ എന്ന ഭാഗം ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ റാൾ എന്ന സൂര്യദേവന്റെ പ്രതിനിധികളായുള്ള കുടുംബം, അല്ലെങ്കിൽ സൂര്യദേവന്റെ കുടുംബം എന്ന അർത്ഥത്തിലാണ് ഫിറൌൻ എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടിരുന്നത്. അപ്പൊ സൂര്യദേവന്റെ പ്രതിനിധികൾ എന്നുള്ള നിലക്ക് ഭൂമിയിൽ ഭരണം നടത്തുന്ന പരമാധികാരികളായ ആളുകൾ, അവര് ഭരണം നടത്തുന്നത് കേവലം രാജാക്കന്മാരാണെന്നുള്ള നിലക്കല്ല, അവര് സൂര്യദേവന്റെ പ്രതിനിധികൾ എന്നുള്ള നിലക്ക് ദൈവം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണം നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഖുർആനിൽ ഫറോവയെ പരാമർശിച്ചു പറയുന്നത്, ഫറോവ ജനങ്ങളോട് പറഞ്ഞിരുന്നത് അന റബ്ബുക്കുമുൽ അഅല എന്നാണ്, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് എന്നാണ്. അങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഭരണം നടത്തിയിരുന്ന ഒരു രാജവംശമാണ് ഫിറൌൻ എന്നത്. ഈ ഫിറൌൻ രാജവംശം ഈജിപ്തില് ഒരുപാട് നൂറ്റാണ്ടുകള് വലിയ സ്വേച്ഛാധിപതികൾ ആയിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. അതിനിടക്കാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ജനനം സംഭവിക്കുന്നത്, മൂസ അലൈഹി ഇസ്ലാം കൊട്ടാരത്തിൽ വളരുന്നത്, പിന്നെ നാടുവിട്ടുപോയി 8-10 വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതൊക്കെ ഈ അവസ്ഥയിലാണ്. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാം കൊട്ടാരത്തിൽ വളരുമ്പോൾ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ഒരു ഫിറൌനാണ്. തിരിച്ചു വന്ന് പ്രവാചകനായിട്ടുള്ള ദൗത്യം നിർവഹിക്കുന്ന ഘട്ടത്തിൽ ഭരണം നടത്തുന്നതും ഫിറൌനാണ്. ഈ രണ്ട് ഫിറൌനും ഒന്നാണോ എന്നത് ചരിത്രകാരന്മാർക്ക് ഏകാഭിപ്രായമുള്ള കാര്യമല്ല. കുട്ടിക്കാലത്ത് അവിടെ ഭരണം നടത്തിയിരുന്ന ഫിറൌന്റെ മകനാണ് തിരിച്ചു വന്ന കാലത്ത് ഉണ്ടായിരുന്ന ഫിറൌൻ എന്ന് ചില സൂചനകളൊക്കെ ചരിത്രകാരന്മാർ നടത്തുന്നുണ്ട്. ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല, ഇത് രണ്ടും ഒരാൾ തന്നെ ആകാം. മാത്രമല്ല, ഒരുപക്ഷെ മൂസ അലൈഹി ഇസ്ലാമിന്റെ കുട്ടിക്കാലത്ത് ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്നത് ഇന്ന്
സൗദി അറേബ്യയിൽ ഭരണം നടത്തുന്നത് മുഹമ്മദ് ബിൻ സൽമാൻ ആണ്. അദ്ദേഹം രാജാവായിട്ടില്ല, സൽമാൻ രാജാവിൻ്റെ പ്രതിനിധി എന്ന നിലക്ക്, കിരീടാവകാശി എന്ന നിലക്ക് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? മുഹമ്മദാണ് അല്ലേ. അപ്പം മുഹമ്മദ് ബിൻ സൽമാൻ സൽമാൻ്റെ പേരിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ പിൽക്കാലത്ത് മൂസ അലൈഹി സ്ലാം പ്രവാചകനായിട്ട് വന്ന കാലത്ത് അധികാരം കൈയാളിയിരുന്ന ഫറോ തന്നെ ആയിരിക്കണം വാർദ്ധക്യത്തിലെത്തി നിന്നിരുന്ന അച്ഛന് പകരമായിട്ട് കാര്യങ്ങളൊക്കെ മൂസ അലൈഹി സ്ലാമിന്റെ കുട്ടിക്കാലത്തും കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. എന്തായാലും അതൊരു തുടർച്ചയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അച്ഛനും മകനും സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ഒന്നും പറയത്തക്ക ഒരു വ്യത്യാസമൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ രണ്ടുപേരായിരുന്നെങ്കിൽ, രണ്ടുപേരാവാനിടയുണ്ട്, ഒരാൾ തന്നെയും ആകാനിടയുണ്ട്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു സാധ്യത ഞാൻ പറഞ്ഞ പോലെ രാജാവ് വൃദ്ധനായ അവസ്ഥയിൽ രാജാവിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മകൻ രാജാവ് ആകാതെ തന്നെ കിരീടാവകാശി എന്നുള്ള നിലയ്ക്ക് ഭരണം നടത്തിക്കൊണ്ടിരുന്നതാകും മൂസ അലൈഹി സ്ലാമിൻ്റെ കുട്ടിക്കാലത്ത്, അല്ലെങ്കിൽ മുതിർന്ന പ്രവാചകനായി വന്ന കാലത്ത് അയാൾ തന്നെ അധികാരമേറ്റിട്ടും ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ ആവാനാണ് സാധ്യത. എന്തായാലും അതാണ് ഫിറോവിന്റെ കഥ. അപ്പോൾ വഖാല മൂസ യാ ഫിറാഉനു, തുടർന്ന് മൂസ അലൈഹി സ്ലാം ഫിറാഉനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, മൂസ അലൈഹി സ്ലാം ഉദ്ദേശപൂർവം അല്ലെങ്കിലും ഒരു കൊലപാതകം നടത്തിയിട്ടാണ് നാട് വിട്ടുപോയത് അല്ലേ. രണ്ടാമത്തൊരു സംഗതി, ഈജിപ്തിലെ ബനു ഇസ്രായേൽ സമൂഹത്തിൽ ജനിച്ച ഒരാളാണ് ഒരു മൂസ അലൈഹി സ്ലാം. മൂന്നാമത്തെ ഒരു കാര്യം, മൂസ അലൈഹി സ്ലാമിന്റെ രണ്ടാമത്തെ വരവ്, ഈജിപ്തിലേക്ക് തിരിച്ചു വരവ് നടത്തുമ്പോൾ ആ നാട്ടിലെ ആളുകൾ, ഖിബ്തി വംശത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ അന്നത്തെ അധികാരം കൈയാളിക്കൊണ്ടിരുന്ന ആളുകൾ, ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ആളുകളോട് വലിയ വിധത്തിലുള്ള അടിച്ചമർത്തൽ നയം പിന്തുടർന്നു വരുന്ന ആളുകളാണ്. അപ്പൊ വ്യക്തമായിട്ടും പറഞ്ഞാൽ മർദ്ദിത സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് മൂസ അലൈഹി സ്ലാം അങ്ങോട്ട് കടന്നു വരുന്നത്. അക്രമിയായ രാജാവിൻ്റെ അടുക്കിലേക്ക് സധൈര്യം ന്യായം പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ഒരു നേതാവിൻ്റെ ചിത്രം നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു വലിയ സമൂഹം അടിമകളാക്കി നിർത്തപ്പെട്ടിരിക്കുകയാണ്, എല്ലാവിധ പീഡനങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അവര് നാട്ടിൽ അവർക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല ഉള്ളത്. ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹമായിട്ടല്ല അവരുള്ളത്, ഒരു രണ്ടാന്തരം പൗരന്മാരായിട്ട്. ഇന്ന് ഇന്ത്യയിലും ആ ഒരവസ്ഥയിലേക്കാണ് മുസ്ലിങ്ങളെ തള്ളിവിട്ടുകൊണ്ടിരിക്കാൻ സംഘപരിവാരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രണ്ടാന്തരം പൗരന്മാരായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ള നിലക്ക്, ഭരണഘടന നൽകുന്ന തുല്യമായ അവകാശങ്ങൾ ആസ്വദിക്കുന്ന തുല്യ അവസരങ്ങളുള്ള പൗരന്മാരായിട്ടല്ല, മറിച്ച് എല്ലാറ്റിലും മാറ്റി നിർത്തപ്പെടേണ്ട, അപരവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹം, രണ്ടാംതരം പൗരന്മാരായിട്ട്. അങ്ങനെയാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത് എന്ന തിട്ടൂരമാണ് ഇന്ത്യയിൽ സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെയുള്ള ഒരവസ്ഥയിലായിരുന്നു ഈജിപ്തിൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ പ്രയാസകരമായ ഒരവസ്ഥയിലായിരുന്നു ഈജിപ്തിൽ ബനു ഇസ്രായേൽ സമൂഹം ഉണ്ടായിരുന്നത്. ആ സമൂഹത്തിലേക്ക് ഈ മർദ്ദിത സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് ഒരാൾ കടന്നു വന്ന് സംസാരിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് ഇന്ന് അതിന് വലിയ പ്രാധാന്യമുണ്ട് ആ ഒരു സംസാരത്തിന്. മൂസ അലൈഹി സ്ലാം ഒരു ചാഞ്ചല്യവും ഇല്ലാതെ, ചാഞ്ചല്യമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ, അള്ളാഹു ഫറോവയുടെ അടുക്കിലേക്ക് ചെല്ല്,
അയാൾ വലിയ ധിക്കാരി ആയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കുമ്പോ എന്നെ അയക്കേണ്ട സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമിനെ അയച്ചോളൂ എന്നൊക്കെ, അല്ലെങ്കിൽ എനിക്ക് നാവിനൊരു വിക്കൊക്കെ ഉള്ളതല്ലേ, സംസാരിക്കാനും ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ മൂസ അലൈഹിസ്സലാം നോക്കിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി പിൻബലമായിട്ട് ഹാറൂൻ അലൈഹിസ്സലാമിനെ ഒരു ഉപമുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഉപപ്രവാചകനായിട്ട് നിയോഗിച്ച് അയക്കുകയൊക്കെ ചെയ്ത് ധൈര്യപ്പെടുത്തിയിട്ടാണ് പറഞ്ഞയക്കുന്നത്. മാത്രമല്ല, അത് അതിനപ്പുറത്തേക്കുള്ള ചില പരിശീലനങ്ങളും മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു. വളർന്നത് എവിടെയാണ്? കൊട്ടാരത്തിൽ തന്നെയാണ്. അപ്പോൾ ഉയർന്ന അധികാരം കൈയാളുന്ന ആളുകൾ ജീവിക്കുന്ന ജീവിത രീതികൾ എന്തെന്ന് കൃത്യമായി അറിഞ്ഞ് പരിചയപ്പെട്ട് മനസ്സിലാക്കിയിട്ടാണ് മൂസ അലൈഹിസ്സലാം വളർന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ നിലക്ക് മൂസ അലൈഹിസ്സലാമിന് രാജകൊട്ടാരത്തിൽ വളരുന്നവരുടെ രീതികൾ എന്തൊക്കെയാണെന്നൊക്കെ നന്നായിട്ട് അറിയാം. മാത്രമല്ല, ഷുഐബ് അലൈഹിസ്സലാമിന്റെ അടുക്കല്, ഭാര്യാപിതാവിന്റെ അടുക്കല് 8-10 കൊല്ലത്തോളം പരിശീലനം ലഭിച്ചുകൊണ്ടും എല്ലാം എന്തെങ്കിലുമൊക്കെ ജീർണത, എന്തെങ്കിലുമൊക്കെ പോരായ്കകളോ വേണ്ടായ്കകളോ കൊട്ടാരത്തിലെ ജീവിതകാലത്തിനിടക്ക് മൂസ അലൈഹിസ്സലാമിന്റെ സ്വഭാവത്തിലേക്കൊക്കെ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പൂർണ്ണമായിട്ട് ശുദ്ധീകരിച്ച് തസ്കിയത്ത് ചെയ്തെടുക്കുന്ന വിധത്തിൽ മൂസ അലൈഹിസ്സലാമിന് ഒരു പ്രവാചകന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് അള്ളാഹു പരിശീലനം നൽകിയിട്ടുള്ളത്. അള്ളാഹു അവർക്ക് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള പത്നിയോ ഭാര്യയോ ഒരു പ്രവാചകന്റെ പുത്രി, നന്മ മാത്രം മനസ്സിൽ ആലോചിക്കാൻ കഴിയുന്ന, നന്മയോട് അത്രയും കടപ്പെട്ട് ജീവിച്ചുകൊണ്ട് കഴിയുന്ന ഒരു പെൺകുട്ടി, അതാണ് ഭാര്യയായിട്ട് കിട്ടിയ സ്ത്രീ അല്ലേ. ഈ വിധത്തിലൊക്കെയാണ് മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു പരിശീലനം നൽകി വളർത്തിയിട്ടുള്ളത്. ആ മൂസ അലൈഹിസ്സലാമാണ് ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് വന്നിട്ട് സംസാരിക്കുന്നത്. യാ ഫിറഔൻ, വഖാല മൂസ, മൂസ പറഞ്ഞു, യാ ഫിറഔനു ഇന്നി റസൂലു മിർ റബ്ബിൽ ആലമീൻ, ഫിറഔൻ ഞാൻ ലോകങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്നുള്ള ദൂതനാണ്. ഇത് പറയുമ്പോൾ തന്നെ ഫറോവക്കാകെ വെപ്രാളം ഉണ്ടാവും. ലോകങ്ങളുടെ രക്ഷിതാവ് ഞാനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈജിപ്തിലെ ആളുകളെ കൊണ്ട് അത് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ആര് ജീവിക്കുന്നത്? ഫിറൌൻ ജീവിക്കുന്നത്. എന്നെ കൂടാതെ ഒരു റബ്ബോ, ലോകങ്ങൾക്ക് എന്നെ കൂടാതെ ഒരു ദൈവമോ എന്നൊക്കെയുള്ള ഒരു ഷോക്കാണ് ഫറോവക്ക് അന്നേരം ഉണ്ടാവുക. അപ്പോൾ ഫറോവയോട് മൂസ അലൈഹിസ്സലാം ഒരു നിലക്കും മുട്ടുമടക്കാതെ, മുട്ടുവിറക്കാതെ, ചാഞ്ചല്യമില്ലാതെ, ആശയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ പറയേണ്ട കാര്യം കൃത്യമായിട്ട് ഫറോവയുടെ മുന്നിൽ പറയാം. യാ ഫിറഔനു ഇന്നി റസൂലു മിർ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥനായ റബ്ബിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്ന ദൂതനാണ്, ഞാൻ വന്നിരിക്കുന്ന റസൂലാണ് ഞാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹഖീഖുൻ അലാ അല്ലാ അഖൂല അലല്ലാഹി ഇല്ലൽ ഹഖ്, ഞാൻ ഹഖീഖാണ്. ഹഖീഖ് എന്ന് പറഞ്ഞാൽ ബാധ്യതയുള്ളവനാണ്, ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനാണ്. എന്താണ് ആ ഉത്തരവാദിത്വം? അല്ലാ അഖൂല അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിനെ കുറിച്ച് സത്യമല്ലാത്ത യാതൊന്നും പറയുകയില്ല എന്ന ഉത്തരവാദിത്വം ചുമതലപ്പെടുത്തപ്പെട്ടവനായിക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് സത്യം മാത്രം ഉദ്ഘോഷിക്കാൻ ചുമതല ഏൽപ്പിക്കപ്പെട്ടവനായിക്കൊണ്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ എനിക്ക് വല്ല അഡ്ജസ്റ്റ്മെന്റും ചെയ്യാൻ പറ്റുമോ? നീയും ദൈവമാണ്, അള്ളയും ദൈവമാണ്, സമ്മതിച്ച് നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാം എന്ന നിലക്ക് സംസാരിക്കാൻ മൂസ അലൈഹിസ്സലാമിന് പറ്റുമോ? പലർക്കും പേടിയാണ് നമ്മുടെ രാജ്യത്ത് ഹഖ് പറയാൻ. കാരണം എന്താ? ഓ, ഇവിടെ ഒരു അത് ഇത് ഇവിടെ ചിലതൊക്കെയാണല്ലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയാൽ നമുക്ക് ഇത് പറയാൻ പറ്റുമോ എന്നുള്ളത്. ഇവിടെ ചിലതൊക്കെ ആണെന്ന് അറിയാത്ത റബ്ബാണ് നമ്മളങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് തോന്നും ചില നിലപാടുകൾ കണ്ടാൽ. അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഭൂമി, ഭൂമിയുടെ ഭാഗം തന്നെയാണ് നമ്മുടെ രാജ്യവും. ഈ രാജ്യത്തും അള്ളാഹുവിൻ്റെ ഹഖ് തന്നെയാണ് ഉദ്ഘോഷിക്കപ്പെടേണ്ടത്. അതിലൊരു കുറവും വരുത്താൻ പറ്റില്ല, അതിലൊരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പറ്റില്ല. ഇത് സൗദി അറേബ്യ അല്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യം പാതി മൂടി വെക്കാൻ പറ്റും നമുക്ക്? എന്താ മൂസ അലൈഹിസ്സലാമിനെ ഏത് വിധത്തിൽ അല്ല പറഞ്ഞത്? ഹഖീഖുൻ അലാ അല്ലാ അഖൂല,
അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിന്റെ പേരിൽ ഹക്കല്ലാത്തതായി അതൊന്നും പറയുകയില്ല എന്ന വിധത്തിൽ ചുമതലയേൽപ്പിക്കപ്പെട്ടവനായിക്കൊണ്ടാണ് ഞാൻ ലോകങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്ന് ദൂതനായിട്ട് അയക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് മൂസ അലൈഹിസ്സലാം പറയുന്നത്. ഖദ് ജിഇതുക്കും ബിബയ്യിനതിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. എങ്ങനെയാണ്? ബിബയ്യിനതിൻ, വ്യക്തമായ അടയാളവുമായിട്ട്, വ്യക്തമായ തെളിവുമായിട്ട്. ബയ്യിനത്ത് എന്ന് പറഞ്ഞാല് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവാണ്, അപ്പോയിന്റ്മെന്റ് ഓർഡറാണ്, നിയമന ഉത്തരവാണ്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന ബയ്യിനത്ത്. അത് കടലാസിൽ എഴുതി ഒപ്പിട്ടതാവണം എന്നില്ലല്ലോ, ആ കാലഘട്ടത്തിന് പറ്റിയ വിധത്തിലുള്ള ഒരു ബയ്യിനത്തുമായിട്ടാണ് മൂസ അലൈഹിസ്സലാം വരുന്നത്. ഖദ് ജിഇതുക്കും, ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ബിബയ്യിനത്തിൻ, വ്യക്തതയുള്ള ഒരു ദൃഷ്ടാന്തവുമായിട്ട്. മിർ റബ്ബിക്കും, നിങ്ങളുടെ അടുക്കൽ നിന്ന്, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള. ഫഅർസിൽ മഴിയ ബനി ഇസ്രായീൽ, അതുകൊണ്ട് ഇസ്രായേൽ സന്തതികളെ എന്നോടൊപ്പം നീ അയക്കണം. ഇതാണ് മൂസ അലൈഹിസ്സലാമിന് പറയാനുള്ളത്. മൂസ അലൈഹിസ്സലാമിന്റെ ദൗത്യം ഖുർആൻ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, പലയിടത്തായിട്ടാണ് പറയുന്നത്. ചില ഭാഗങ്ങളിൽ ചില കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നു, വേറെ ചിലയിടത്ത് വേറെ ചില കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. രണ്ട് ദൗത്യമാണ് മുഖ്യമായിട്ടും മൂസ അലൈഹിസ്സലാമിന് നിർവഹിക്കാനുണ്ടായിരുന്നു. ഒന്ന്, ധിക്കാരിയായ ഫറോവ രാജാവിന്റെ മുന്നിൽ ചെന്നിട്ട് നിനക്ക് ഒരു റബ്ബുണ്ട്, ഈ ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ഒരു റബ്ബ് തന്നെയാണ് നിന്റെയും റബ്ബ്, ആ റബ്ബിന് നീ കീഴ്പ്പെടണം, ആ റബ്ബിന്റെ മാർഗത്തിലേക്ക് നീ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഒന്നാമത്തെ ദൗത്യം. രണ്ടാമത്തെ ദൗത്യം, നൂറ്റാണ്ടുകളായിട്ട് പീഡനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്ന, അടിമകളാക്കി നിർത്തപ്പെട്ട സമൂഹമായ ബനു ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകണം. അവരെ എല്ലാവരെയും കൂട്ടിയിട്ട് അവിടുന്ന് അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു ഭൂമിയുണ്ട്, ആ ഭൂമിയിലേക്ക് കൊണ്ടുപോകണം, ആ നാട്ടിലേക്ക് കൊണ്ടുപോകണം. ഇതാണ് അവരുടെ വിമോചകനായിട്ടാണ് മൂസ അലൈഹിസ്സലാം വരുന്നത്. ഒന്നാമത് ഫറോവയും കൂട്ടരും അള്ളാഹുവിന്റെ മുന്നറിയിപ്പ്, അള്ളാഹുവിന്റെ താക്കീത് ലഭിക്കേണ്ട ആളുകളാണ്, അത് അവർക്ക് നൽകണം. രണ്ടാമത്തത്, ഇസ്രായേൽ സമൂഹത്തെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകണം, വിമോചിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോകണം. ഈ രണ്ട് ദൗത്യവുമാണ് നിർവഹിക്കേണ്ടത്. അപ്പോൾ മൂസ അലൈഹിസ്സലാം അതിൽ രണ്ടാമത്തതാണ് ഇവിടെ ഊന്നലോടുകൂടി പറയുന്നത്. എന്താണത്? ഫഅർസിൽ മഴിയ ബനി ഇസ്രായീൽ, അതിനാൽ എന്നോടൊപ്പം ഇസ്രായേൽ സന്തതികളെ നീ അയക്കണം. ഇതിൽ വേറെ കോംപ്രമൈസ് ഒന്നുമില്ല, അയച്ചൂടെ, ഞാൻ അവരെ കൂട്ടിപ്പോയിക്കോട്ടെ, ഓരേതായാലും ഇവിടെ കഷ്ടപ്പെടുകയല്ലേ, ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ പറയണത്? അതിൻ്റെ യാതൊരു ഡിഗ്നിറ്റിക്ക് യാതൊരു കുറവും ഇല്ലാത്ത, നല്ല ഇസ്സത്തോടു കൂടിയാണ് മൂസ അലൈഹിസ്സലാം സംസാരിക്കുന്നത്. അത് OBC കാറ്റഗറിയിൽ പെട്ട ആളുകൾക്ക്, SC ST കാറ്റഗറിയിൽ പെട്ട ആളുകൾക്ക് ഇത്ര എളുപ്പം സാധിക്കുമോ? അവര് അടിമകളായിട്ട് മാറ്റി നിർത്തപ്പെട്ടവരായിട്ട് അപരവൽക്കരിക്കപ്പെട്ടവരായിട്ട് രണ്ടാംകിട പൗരന്മാരായിട്ടൊക്കെ ജീവിച്ച് അനുഭവിച്ച ആ പശ്ചാത്തലമുള്ള ആളുകൾക്ക് അത്ര എളുപ്പത്തിൽ അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. അത് ആർക്കേ പറ്റുള്ളൂ? അല്ല, പ്രത്യേകമായി പരിശീലനം കൊടുത്ത് പറഞ്ഞയച്ച ഒരാൾക്കേ അത് സാധിക്കുകയുള്ളൂ. അതിനുള്ള പരിശീലനമാണ് അള്ളാഹു മൂസ അലൈഹിസ്സലാമിന് നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തൻ്റെ ഇടത്തോടു കൂടി കയറി ചെന്നിട്ട് പറയുകയാണ്, ആ കാലഘട്ടത്തിലെ ലോകത്തിൻ്റെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയോട്, ഏറ്റവും സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയോട്, ഫഅർസിൽ മഴിയ ബനി ഇസ്രായീൽ, ഇസ്രായേലിന്റെ മക്കളെ എന്നോടൊപ്പം പറഞ്ഞയച്ചേ പറ്റൂ. ഇതാണ് പറയുന്നത്. ഖാല, അപ്പോ ഫറോ പറഞ്ഞു, ഇൻകുന്ത ജിഇത ബി ആയതിൻ ഫഅതി ബിഹാ ഇൻകുന്ത മിനസ് സ്വാദിഖീൻ. നീ പറഞ്ഞല്ലോ, നീ ഒരു ബയ്യിനത്തുമായിട്ട്, വ്യക്തമായ ഒരു തെളിവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നത്. നീ വന്നിരിക്കുന്നത് ഇൻകുന്ത ജിഇത ബി ആയതിൻ, അങ്ങനെ ഒരു ആയത്തുമായിട്ടാണ് നീ വന്നിരിക്കുന്നതെങ്കിൽ, ഫഅതി ബിഹാ, നീ അത് കൊണ്ടുവാ. ഇൻകുന്ത മിനസ് സ്വാദിഖീൻ, നീ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നവനായിക്കൊണ്ടാണ് നീ എന്റെ അടുക്കലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ, നീ പറഞ്ഞ ആയത്തൊന്ന് കാണിക്കി, അതൊന്ന് കൊണ്ടുവാ.
അപ്പോ അപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വടി തറയിലിട്ടു, വടി എറിഞ്ഞു. അപ്പോഴെന്തായി? ഫൈദാഹിയ സുഹബാനും മുബീൻ. അപ്പോഴതാ അതൊരു പാമ്പായി, വലിയ പത്തി വിടർത്തി നിൽക്കുന്ന ജീവസുറ്റ ഒരു പാമ്പായിട്ട്, ഒരു സർപ്പമായിട്ട് അത് രൂപം പ്രാപിച്ചു. സർപ്പമായി തോന്നിയതല്ല, അങ്ങനെ തന്നെ രൂപം പ്രാപിച്ചു. അതാണ് അതിൻ്റെ വ്യത്യാസം. ജാലവിദ്യക്കാരും ഇങ്ങനെയൊക്കെ ചെയ്യും, പക്ഷെ അത് തോന്നേ ഉള്ളൂ അങ്ങനെയാണെന്നുള്ളത്. അത് കൊത്തിയാൽ വിഷേൽക്കോ? ജാലവിദ്യക്കാർ വടി നിലത്തിട്ട് പാമ്പാക്കിയാൽ ആ പാമ്പ് കൊത്തിയാൽ വിഷേൽക്കോ? ഇല്ലല്ലോ, അത് വിഷേൽക്കൂല, പാമ്പാണെന്ന് തോന്നേ ഉള്ളൂ. പേടിപ്പിക്കാനൊക്കെ പറ്റും, അത്രേ ഉള്ളൂ. അപ്പോ ഫൈദാഹിയ സുഹബാനും മുബീൻ, നല്ല വ്യക്തതയോടുകൂടി മനസ്സിലാവുന്ന, ബോധ്യപ്പെടുത്തുന്ന ഒരു സുഹബാനായിട്ട്, ഒരു സർപ്പമായിട്ട്, അത്യുഗ്ര സർപ്പമായിട്ട് ആ വടി മാറി. വനസഅയദഹു, അദ്ദേഹത്തിന്റെ കൈ പുറത്തെടുത്തു, കൈ നീക്കി, കൈ ഇളക്കി. അപ്പോഴെന്തുണ്ടായി? ഫൈദാഹിയ ബൈലാഉലിന്നാലരീൻ, കാഴ്ചക്കാർക്ക് നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു കൈയായിട്ട് അത് മാറി. ഫൈദാഹിയ ബൈലാഉ ലിന്നാലരീൻ, നാലറുകൾക്ക്, കാണുന്നവർക്ക്, കാഴ്ചക്കാർക്ക് അത് ബൈലാ ആയിട്ട് മാറി. ബൈലാ എന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത് തിളങ്ങുന്ന, നല്ല പ്രകാശപൂരിതമായ, അല്ലെങ്കിൽ വെട്ടിത്തിളങ്ങുന്ന വിധത്തിലുള്ള കൈയായി മാറി. ഇത് രണ്ടുമാണ് ആയത്തായിട്ട് മൂസ അലൈഹി ഇസ്ലാം കാണിച്ചത്. ഖാലൽ മലഉ മിൻ ഖൗമി ഫിറഔന, അപ്പോ ഫറോവയോടൊപ്പം ഉണ്ടായിരുന്ന ആ പ്രമാണിമാര് പറഞ്ഞു, ഖാലൽ മലഉ മിൻ ഖൗമി ഫിറഔൻ, ഫിറഔന്റെ ആൾക്കാരെ കൂട്ടത്തിലെ ആ പ്രമാണിമാർ പറഞ്ഞു, ഇന്ന ഹാദാല സാഹിറുൻ അലീം, ഇത് നല്ല വിരുദുള്ള, പഠിച്ച ഒരു മാന്ത്രികൻ തന്നെയാണല്ലോ ഇവൻ. ഇവൻ നല്ല പഠിച്ച, പരിശീലനം കിട്ടിയ, നല്ല അറിവുള്ള, കാര്യങ്ങൾ ശരിക്ക് പഠിച്ചൊരു മാന്ത്രികൻ തന്നെയാണല്ലോ. ഈ ജാലവിദ്യക്കാരൻ സാധാരണ ജാലവിദ്യക്കാരനല്ല, നല്ല പഠിച്ച ജാലവിദ്യക്കാരൻ തന്നെയാണ്. ഇതാണ് പറയുന്നത്, നല്ല വിവരമുള്ള, നന്നായി പഠിച്ച ജാലവിദ്യക്കാരൻ തന്നെയാണ് എന്നാണ് ഫറോവയുടെ ആളുകൾ അപ്പൊ ഏകസ്വരത്തിൽ പറഞ്ഞത്. കാരണം എന്താണ്? സാധാരണ ജാലവിദ്യക്കാർ കാണിക്കുന്ന ജാലവിദ്യ പോലെയൊന്നും അല്ല അതുള്ളത്. ഇത് കണ്ടപ്പോൾ അവരാകെ ശരിക്കും ഞെട്ടിത്തരിച്ചു പോയിട്ടുണ്ട്. ആ അത്യുഗ്ര സർപ്പത്തെയും വെട്ടിത്തിളങ്ങുന്ന കൈയും കണ്ടപ്പോ, ഇത് സാധാരണ ജാലവിദ്യക്കാരനും ഒരു മജീഷ്യന് കാണിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എന്നല്ല അവർക്ക് തോന്നിയത്. ഏതെങ്കിലും മജീഷ്യനും വിളിച്ചിട്ട് ഇതിന് പകരം കാണിക്കാൻ പറ്റും എന്ന് അവർക്ക് തോന്നിയിട്ടില്ല. മറിച്ച് അവർ കരുതിയത് ഏറ്റവും സമർത്ഥനായ, നിപുണനായ ജാലവിദ്യക്കാരന്റെ ഒരു ജാലവിദ്യയാണ് ഇത് എന്നാണ് അവർക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ ഹാദാ സാഹിറുൻ അലീം, നല്ല അലീമായ ഒരു സാഹിർ തന്നെയാണ് ഇവൻ എന്നാണ് അവർ പറഞ്ഞത്. എന്താണ് ഉദ്ദേശം ഇവന്റെ? യുരീദു അൻ യുഖ്രിജകും മിൻ അർദിക്കും, അപ്പോ ഉടനെ പിന്നെ താല്പര്യം കണ്ടുപിടിക്കുമല്ലോ അല്ലേ. എന്താണ്? നമ്മൾ കൈ പൊക്കുന്നുണ്ടെങ്കിൽ അതിന് ഇന്നതാണ് അർത്ഥം എന്ന് പറയലാണ് പ്രതിയോഗികളുടെ ഒരു ശീലം, ഒരു രീതി. ഇവിടെ പറയുന്നത് എന്താണ്? യുരീദു, ഇവന്റെ ലക്ഷ്യം, ഇവൻ ഉദ്ദേശിക്കുന്നത് അൻ യുഖ്രിജകും മിൻ അർദിക്കും, നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാണ്, നിങ്ങളെ മണ്ണിൽ നിന്ന് നിങ്ങളെ പുറത്താക്കലാണ് ഇവന്റെ ലക്ഷ്യം, അല്ലാതെ ഇവന് വരുമൊന്നുമില്ല. ഇവനിപ്പോ വലിയ ഈ ജാലവിദ്യയുമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളെ പല തന്ത്രങ്ങളും കാണിച്ചിട്ട് നിങ്ങളുടെ മണ്ണിൽ നിന്ന് പുറത്താക്കിയിട്ട് അധികാരം കൈയടക്കണം, അതാണ് ഇവന്റെ താല്പര്യം. ഈ നാട്ടിന്റെ ഈ മണ്ണിലുള്ള അധികാരം കൈയടക്കിയിട്ട് നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് അവന്റെ ഉദ്ദേശം. ഇങ്ങനെ പറഞ്ഞാലേ ഫറോവക്ക് കൂട്ടർക്കും മൂസ അലൈഹി ഇസ്ലാമിനെതിരിൽ വലിയ പ്രചാരണം നടത്താൻ സാധിക്കുകയുള്ളൂ, അപ്പോഴേ ആളുകൾ കൂടെ കൂടുകയുള്ളൂ. ആ വിധത്തിലാണ് യുരീദു, അവൻ ഉദ്ദേശിക്കുന്നു, അൻ യുഖ്രിജകും, നിങ്ങളെ പുറത്താക്കാൻ, മിൻ അർദിക്കും, നിങ്ങളുടെ മണ്ണിൽ നിന്ന്. ഫമാദാ തഅ്മുറൂൻ, അപ്പോ എന്താ നിങ്ങളൊക്കെ അഭിപ്രായം, നിങ്ങൾ എന്താണ് കൽപ്പിക്കുന്നത്, നിങ്ങൾ എന്താ പറയുന്നത്, ഇതാണ് ചോദ്യം. അവര് പരസ്പരം ചോദിക്കുകയാണ്, ഇവന്റെ പരിപാടി നിങ്ങളെ നാട്ടിന്ന് പുറത്താക്കലാണ്, ഇവിടെ അധികാരം പിടിച്ചടക്കിയിട്ട് നിങ്ങളെ ഈ നാട്ടിന്ന് പുറത്താക്കലാണ് ഇവന്റെ പരിപാടി. അപ്പോ എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം, നിങ്ങൾ എന്താണ് പറയുന്നത് ഇക്കാര്യത്തില്? കാലു, അപ്പൊ അവര് പറഞ്ഞു, അർജിഹ് വ അഖാഹു
അർസിൽ ഫിൽ മദ ഇനി ഹാഷിരീൻ. ഫറോവയോടാണ് ഇപ്പോ ഈ ആളുകൾ പറയുന്നത്. എന്താ പറഞ്ഞത്? അർജി വാഹാഹു, അവനെയും അവന്റെ സഹോദരനെയും നിങ്ങൾ ഇവിടെ തടഞ്ഞു നിർത്തുക, വിടരുത്. മൂസായെയും മൂസായുടെ സഹോദരനെയും പോകാൻ അനുവദിക്കരുത്, ഇവിടെ തടഞ്ഞു നിർത്തുക. എന്നിട്ടോ അർസിൽ ഫിൽ മദ, ഇനി എല്ലാ പട്ടണങ്ങളിലേക്കുമായിട്ട് ആളയക്കുക, ശിപായിമാരയക്കുക, രാജപ്രതിനിധികളെ എല്ലാ പട്ടണങ്ങളിലേക്കുമായിട്ട് അയക്കുക, അവരവിടൊക്കെ പോയിട്ട് അരിച്ചു പെറുക്കട്ടെ. എന്ത് ഹാഷിരീൻ, ഒരുമിച്ച് കൂട്ടുന്ന വിധത്തില്. ആരെയാണ് ഒരുമിച്ച് കൂട്ടേണ്ടത്? ബിക്കുല്ലി സാഹിരിൻ അലീം, നല്ല കഴിവുള്ള നൈപുണ്യമുള്ള മുഴുവൻ ജാലവിദ്യക്കാരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരട്ടെ. അതിനുവേണ്ടി ആരെ പറഞ്ഞേക്കണോ? ഈ ശിപായിമാരെയും രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പട്ടണങ്ങളിലേക്കൊക്കെ ആയിട്ട് പറഞ്ഞേക്കുക. ഈജിപ്തിലെ മുഴുവൻ പ്രമുഖ പട്ടണങ്ങളിലേക്കുമായിട്ട് അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള പ്രമുഖ പട്ടണങ്ങളിലേക്കുമായിട്ട് ഫറോവ പ്രതിനിധികളെ പറഞ്ഞയക്കട്ടെ. എന്തിനാണ്? അവര് എന്നിട്ട് തെരഞ്ഞു നടന്ന് തപ്പി കണ്ടുപിടിച്ച് ഒരുമിച്ച് കൂട്ടി കൊണ്ടുവരട്ടെ. ആരെ? ആ കുല്ലി സാഹിരിൻ അലീം, കഴിവുള്ള നൈപുണ്യമുള്ള എന്തെങ്കിലുമൊക്കെ അറിവുണ്ട് എന്നതിന്റെ പേരിൽ അറിയപ്പെടുന്ന മുഴുവൻ ജാലവിദ്യക്കാരെയും കൂട്ടി വരട്ടെ. ഇതാണ് അവരുടെ അഭിപ്രായം. ഈ വലിയ ഭൂപ്രദേശത്ത് ഈ രാജ്യം ഒന്നാകെ ആള് ഈ രാജപ്രതിനിധികൾ വിളംബരം ചെയ്ത് ഓടി നടന്ന് തെരഞ്ഞ് കണ്ടുപിടിച്ച് എല്ലാവിധ കഴിവുകളുമുള്ള ജാലവിദ്യക്കാരെയുമായിട്ട് വരട്ടെ. ഇതാണ് നിർദ്ദേശം. വജാഅസ്സഹറത്തു ഫിറഔന, അപ്പോ ജാലവിദ്യക്കാരെ തേടിക്കൊണ്ട് രാജാവിന്റെ പ്രതിനിധികൾ എല്ലാ പട്ടണങ്ങളിലൊക്കെ പോയി വിളംബരം ചെയ്തു തെരഞ്ഞു. ആളുകൾ അങ്ങനെ ജാലവിദ്യക്കാരൊക്കെ ആകൃഷ്ടരായി, അവർക്ക് വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടാണ്. വജാഅസ്സഹറത്തു ഫിറഔന, അങ്ങനെ ജാലവിദ്യക്കാർ ഫറോവയുടെ അടുക്കലെത്തി. നിശ്ചയിച്ച സമയത്ത് അവരെല്ലാവരും ഒരുമിച്ച് കൂടി. വജാഅസ്സഹറത്തു, സാഹിർ എന്നുള്ളതിന്റെ ബഹുവചനാണെന്ത്, സഹറത്ത്, ജാലവിദ്യക്കാർ, മജീഷ്യൻസ്. അപ്പൊ മജീഷ്യൻസ് ഒക്കെയും തന്നെ ഫറോവയുടെ അടുക്കലേക്ക് വന്നു. കാലു, അപ്പൊ അവര് പറയുന്നത് എന്താണ്? ഇന്നലനാല അജ്റൻ ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ, ഞങ്ങളാണ് വിജയിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പ്രതിഫലം തരണം കേട്ടോ. ഇതാണ് അവർ പറയുന്നത്. അപ്പൊ ആ ജാലവിദ്യക്കാരുടെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളതായിരുന്നു മനസ്സിലാക്കാം. അവര് ചില്ലറ ചപ്പടി വിദ്യകളൊക്കെ കാണിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോവുക വേണ്ട, അതിനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ള മാത്രം കാര്യങ്ങൾ നടത്തുന്ന ആളുകളാണ്. ജാലവിദ്യ കാണിച്ച ആളുകളുടെ അടുക്കൽ നിന്ന് പൈസ പണം വാങ്ങി അതുകൊണ്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകൾ പാവങ്ങളാണ്. ഇവർക്ക് വേറെ അജണ്ടയൊന്നുമില്ല, അവർ വെറും ജാലവിദ്യക്കാരാണ്. വടി നിലത്തിട്ട് പാമ്പാക്കുക ചെയ്യുക, പാമ്പാണെന്ന് തോന്നും കാണുന്നവർക്കൊക്കെ, ഈ വിധത്തിൽ ഉള്ള ആളുകളാണ്. അപ്പൊ ഇവര് ഫറോവയുടെ അടുക്കലേക്ക് എല്ലാവരും വന്നു, വലിയ പ്രതീക്ഷയിലാണ് അവർ വരുന്നത്. എന്താണ്, രാജാവാണല്ലോ വിളിപ്പിച്ചിരിക്കുന്നത്. ഇവര് സാധാരണ എവിടെ ഉണ്ടാവല്? അങ്ങാടികളില് വടിയൊക്കെ നിലത്തിട്ട് പാമ്പാക്കിക്കൊണ്ടു, അല്ലെങ്കിൽ ഒരു ഒരു കേർച്ചീഫ് അങ്ങ് കയ്യിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ഒരു മുയലാക്കിക്കൊണ്ടും ഒക്കെ ആയിരിക്കും അവര് ജീവിക്കുന്നുണ്ടാവുക. അതിന് ആളുകൾ കൊടുക്കുന്ന തൊട്ട് നാണയത്തൊട്ടുകൾ ഒക്കെ വാങ്ങിയിട്ട് ജാലവിദ്യ കാണിച്ച് ജീവിച്ചു പോരുന്ന ആളുകളാണ്. ഇപ്പൊ രാജാവ് പ്രത്യേകം വിളംബരം ചെയ്ത് വിളിച്ചു കൂട്ടിയപ്പോ ഇവർക്ക് വലിയ പ്രതീക്ഷയായി. ഇവർക്ക് എങ്ങാനും നന്നായി പെർഫോം ചെയ്യാൻ പറ്റി രാജാവിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രതിഫലം കിട്ടും, അവർ രക്ഷപ്പെട്ടു പോവും എന്നാണ് അവരുടെ കണക്ക് കൂട്ടല്. അത്രേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോ വജാഅസ്സഹറത്തു ഫിറഔന, ഈ സാഹിറുകൾ ഫറോവയുടെ അടുക്കലേക്ക് ഓടിക്കൂടി വന്നിട്ട് കാലു അവര് പറഞ്ഞു, ഇന്നലനാല അജ്റൻ, നിശ്ചയമായിട്ടും ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുമല്ലോ. ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ, ഞങ്ങളാണ് വിജയികളെങ്കിൽ. ഇന്നൊരു മത്സരം നടക്കുകയാണെന്നുള്ളത് അവർക്ക് അറിയാം. ആരും തമ്മിലാ മത്സരം? ഒരു ഭാഗത്ത് ഫറോ ഒരുമിച്ച് കൂട്ടുന്ന സാഹിറുകള്, മറുഭാഗത്ത് മൂസ അലൈഹിസ്സലാം. ഇവരുടെ ജാലവിദ്യകൾ തമ്മിലാണ് ഒരു മാറ്റുരക്കാനുള്ളത്. മൂസ അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തും ഈ സാഹിറുകളുടെ ജാലവിദ്യയും സിഹറും
ഇത് തമ്മിലാണ് മാറ്റുരക്കാനിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളാണ് ജയിക്കണതെങ്കിൽ ഞങ്ങൾക്ക് നല്ല പ്രതിഫലം സമ്മാനമൊക്കെ തരണട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് വരുന്നത്? സാഹിറുകൾ വരുന്നത്. അങ്ങനെയാണോ മൂസ അലൈഹിസ്സലാം വരുന്നത്? മൂസ അലൈഹിസ്സലാം അങ്ങനെയല്ല വന്നത്. അസാധാരണമായ വ്യക്തിപ്രഭാവം കാണിച്ചുകൊണ്ട് അഭിമാനബോധത്തോടുകൂടി തല ഉയർത്തിക്കൊണ്ട് ആണ് മൂസ അലൈഹിസ്സലാം കടന്നു വന്നത്. യാ ഫിർഔനു ഇന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ, ഫറോവ ലോകങ്ങളുടെ രക്ഷിതാവായ റബ്ബിൽ നിന്നുള്ള ദൂതനായിട്ടാണ് ഞാൻ വരുന്നത്. ഹഖീഖുൻ അലാ അല്ലാ അഖൂല അലല്ലാഹി ഇല്ല ഹഖ്, അള്ളാഹുവിന്റെ പേരിൽ സത്യമായതല്ലാതെ യാതൊന്നും പറയുകയില്ല എന്ന ചുമതല ഏറ്റെടുത്തവനായിക്കൊണ്ടാണ്. ഖദ്ജിഉതുക്കും ബിബയ്യനതിൻ, ഞാൻ വന്നിരിക്കുന്നത് വ്യക്തമായ തെളിവുമായിട്ടാണ്. മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള. ഫർസിൽ മഴിയ ബനി ഇസ്രായീൽ, എന്നോടൊപ്പം ഇസ്രായേലിന്റെ മക്കളെ പറഞ്ഞയച്ചോളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇവിടെ ബിബയ്യനതിൻ മിർ റബ്ബിക്കുന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള തെളിവുമായിട്ട്. അതിൽ തന്നെ ഫിറാവിന്റെ ആത്മവീര്യം ചോർന്നു പോകുന്ന ഒരു ഒരു ആശയം അടങ്ങിയിട്ടുണ്ട്. അതെന്താണ്? ഫിറാവിന് ഇത്രയും കാലം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെയൊക്കെ റബ്ബ് അയാളാണെന്നാണ്. ഇപ്പൊ മൂസ അലൈഹിസ്സലാം പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഒരു റബ്ബ്, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള തെളിവുമായിട്ടുള്ള ദൂതനാണ് ഞാൻ എന്നാണ്. അതോടുകൂടി തന്നെ ഫിറാവിന്റെ വലിയ പതർച്ചയുണ്ടാവും. കാരണം എന്താ, ഇത്രയും കാലം ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ പറയുമ്പോൾ കേൾക്കുന്നത് അയാളുടെ റബ്ബിന്റെ റബ്ബിക്കുന്നാണ് അല്ലെ, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ബയ്യനത്തുമായിട്ടാണ് ഞാൻ വരുന്നത് എന്നാണ്. ഈ വിധത്തില് വലിയ പ്രതാപത്തോടുകൂടി തല ഉയർത്തി അഭിമാനബോധത്തോടു കൂടിയാണ് ഫിറോവൻ വരുന്നത്. സാഹിറുകളോ, ഇന്ന് ഞങ്ങളാ ജയിക്കണമെങ്കിൽ ഞങ്ങൾക്ക് നല്ല സമ്മാനം തരണട്ടോ, നല്ല കൂലി തരണട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാ. ഇത് രണ്ടും ഒരുപോലെയാണോ? സാഹിറുകൾ വെറും മാന്ത്രികന്മാര് മാത്രമാണ്. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വന്ന പ്രവാചകനാണ്. ഹഖീഖുൻ അലാ അല്ലാ അഖൂല അലല്ലാഹി ഇല്ല ഹഖ്, ഇതാണ് മൂസ അലൈഹിസ്സലാം. ഇത് രണ്ടും ഒരുപോലെയാണോ? അല്ല. ഇതാണ് ഈ മൂസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സൂറത്തുൽ അഅ്റാഫിൽ വിവരിക്കുന്ന ആ സുദീർഘമായ ചരിത്ര സംഭവങ്ങളുടെ തുടക്കം. ഇവിടുന്ന് അങ്ങോട്ട് ഒരുപക്ഷെ കുറച്ച് ആഴ്ചകളെ തുടർച്ചയായിട്ട് നമുക്ക് മൂസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവ കഥകളാണ് പഠിക്കാനിരിക്കുന്നത്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അഅ്റാഫിലെ 103-ാമത്തെ ആയത്ത് മുതൽ 113-ാമത്തെ ആയത്ത് ഉൾപ്പെടെയുള്ള ഭാഗമാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലെ നമ്മുടെ സാഹചര്യത്തിൽ നമുക്കേറെ ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണിത്. അള്ളാഹു ഈ ആയാത്തുകളുടെ വെളിച്ചം പൂർണ്ണമായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അതിൻ്റെ ഗുണം നേടാൻ സാധിക്കുന്ന സൗഭാഗ്യവന്മാരിൽ നമ്മളെയൊക്കെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഹൃദ് അഹ്വാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.